السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأصلي وأسلم على المبعوث رحمة للعالمين نبينا وحبيبنا محمد وآله وصحابته أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد، ഈ പ്രൗഢമായ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാരെ, നേതാക്കളെ, ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള സഹോദരന്മാരെ, സഹോദരികളെ, മാതാപിതാക്കളെ, ഒരുപാട് കുടുംബങ്ങൾ ചേർന്ന് ഒരൊറ്റ കുടുംബമായി സമ്മേളിച്ചിരിക്കുന്ന ഈ കുടുംബമഹാസമ്മേളനത്തിൽ ആദർശവിശുദ്ധി സംതൃപ്ത കുടുംബം എന്ന സമ്മേളനത്തിൻ്റെ പ്രമേയവുമായി ബന്ധപ്പെട്ട ഗൗരവമേറിയ ചില കാര്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ സംസാരം ശ്രദ്ധയോടുകൂടി എല്ലാവരും കേൾക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംസാരത്തിലൂടെ എനിക്കും നിങ്ങൾക്കും ഖൈറുകളും ബറക്കത്തുകളും പ്രദാനം ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുമറിലെ 15-ാമത്തെ ആയത്തിൽ പറയുന്നത്, ഖുൽ, നബിയെ പറയുക, ഇന്നൽ ഖാസിരീന അല്ലദീന ഖസറു അൻഫുസഹും വ അഹ്ലീഹിം യൗമൽ ഖിയാമ. യഥാർത്ഥ നഷ്ടം സംഭവിക്കുന്ന ആളുകൾ ആരാണ് എന്ന് മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുക. ആരാണ് ആ യഥാർത്ഥ നഷ്ടക്കാർ? അല്ലദീന ഖസറു അൻഫുസഹും, അവർ സ്വന്തത്തെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു, സ്വന്തം ജീവിതത്തെ വൃഥാവിലാക്കിയിരിക്കുന്നു. അവരെ മാത്രമല്ല, വ അഹ്ലീഹിം, സ്വന്തം കുടുംബവും അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അറിയുക, ഏറ്റവും വലിയ നഷ്ടമെന്ന് പറയുന്നത് ഇതാകുന്നു, വ്യക്തമായ നഷ്ടം എന്നാണ്. അല്ലമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, തഫാറഖു ഫലൽതിഖാ ലഹും അബദൻ, ഉമ്മയും വാപ്പയും വേർതിരിഞ്ഞിരിക്കുന്നു, മാതാപിതാക്കളും മക്കളും വേർപെട്ടിരിക്കുന്നു, ഭാര്യയും ഭർത്താവും വേർപെട്ടിരിക്കുന്നു, കുടുംബങ്ങൾ അകന്നുപോയിരിക്കുന്നു, ഇനി ഒരിക്കലും 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 അവർ തമ്മിൽ ഒരു സംഗമമേയില്ല. ഫലൽതിഖാലഹും അബദൻ, ഒരിക്കലും ഇനി അവർക്കൊരു സംഗമമില്ല. സവാഉൻ ദഹബ അഹ്ലൂഹും ഇലൽ ജന്ന വഖദ് ദഹബൂഹും ഇലൻ നാർ ഔ അന്നൽ ജമീഅ ഉസ്കിനുൻ നാർ വലാകിൻ ലജ്തിമാഅ ലഹും വലാ സുറൂർ. അവരുടെ കുടുംബത്തിലെ ആളുകൾ സ്വർഗത്തിലേക്ക് പോയതാകട്ടെ, സ്വർഗക്കാർക്ക് ആ നഷ്ടമില്ല, മറിച്ച് നരകക്കാരുടെ നഷ്ടമാണ് പറയുന്നത്. കുടുംബക്കാരിൽ പലരും സ്വർഗത്തിലാണ്. ഇനി ആ കുടുംബം മുഴുവൻ നരകത്തിലാണെങ്കിലും അവിടെ ഒരു കുടുംബജീവിതമുണ്ടോ? ഇല്ല, അവിടെയും ഇല്ല. ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അത് തന്നെയാകുന്നു വ്യക്തമായ നഷ്ടം. ഹാദാ ഹുവൽ ഖസാറുൽ ബയ്യിനുൽ ലാഹിറുൽ വാളിഹ്, അങ്ങേയറ്റം വ്യക്തമായ നഷ്ടം എന്ന് പറയുന്നത് കുടുംബത്തെ ഖിയാമത്ത് നാളിൽ നഷ്ടപ്പെടലാണ്. പ്രിയപ്പെട്ടവരെ, ആ നിലക്ക് ഏറ്റവും വലിയ നഷ്ടം, ഏറ്റവും വലിയ നഷ്ടക്കാർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ച ആളുകളിൽ ഉൾപ്പെടാതിരിക്കാനാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇതുപോലെയുള്ള ഒരു ഫാമിലി കോൺഫറൻസ് സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖിയാമത്ത് നാളിൽ നാം എത്ര വലിയ ആളുകളുടെ കുടുംബക്കാരാണെങ്കിലും അത് പരലോകത്ത് ഉപകാരപ്പെടുകയില്ല. ഈ കാര്യം നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. മൂന്ന് കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അതിൽ ഒന്ന്, ഒന്നാമത്തെ റസൂലായ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഉലുൽ ആസിമിൻ്റെ പ്രവാചകനാണ്. തൻ്റെ മകൻ വെള്ളപ്പൊക്കത്തിൽ മുങ്ങി മരിക്കുന്നത് കണ്ണുകൊണ്ട് കാണുന്ന സന്ദർഭത്തിൽ അദ്ദേഹം വിളിക്കുന്നുണ്ട്, യാ ബുനയ്യർക്കം മാന, പൊന്നുമോനെ, ഞങ്ങളുടെ കൂടെ ഈ കപ്പലിൽ കയറ്, ഇല്ലെങ്കിൽ നീ നഷ്ടക്കാരിൽ പെട്ടുപോകും. ഒരു പിതാവിൻ്റെ സങ്കടമായിരുന്നു അത്, ഒരു പിതാവിൻ്റെ ബേജാറായിരുന്നു അത്.
തൻ്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞിനോട് തോന്നുന്ന അങ്ങേയറ്റത്തെ വാത്സല്യം കൊണ്ട് പറയുകയാണ്, പൊന്നുമോനെ നീ ഈ കപ്പലിൽ കയറി നിനക്ക് രക്ഷപ്പെടാം. പക്ഷെ ആ മകൻ കൂട്ടാക്കിയില്ല. ആ മകൻ മുങ്ങി മരിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം റഹ്മാനായ റബ്ബിനെ വിളിക്കുന്ന ഒരു വിളിയുണ്ട്. വനാദാ നൂഹു റബ്ബഹു ഫഖാല റബ്ബി ഇന്ന ബനി മിൻ അഹ്ലി വഇന്ന വഅദക അൽഹഖ് വഅന്ത അഹ്കമുൽ ഹാകിമീൻ. നൂഹ് നബി അള്ളാഹുവിനോട് പറയാണ്, ഒരു റസൂലാണ് പറയുന്നത്, റഹ്മാനായ റബ്ബേ, എൻ്റെ മകൻ എൻ്റെ കുടുംബക്കാരനല്ലേ, എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താമെന്ന് നീ പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് നാഥ നീ അങ്ങേയറ്റം നന്നായി വിധിക്കുന്നവനാണ്, എൻ്റെ മകനെ രക്ഷപ്പെടുത്തണമേ എന്ന് ഒരു റസൂൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ മറുപടി? അള്ളാഹു പറയുന്നത്, إنه عمل غير صالح فلا تسألني ما ليس لك به علم إني أعظك أن تكون من الجاهلين. الله പറയുകയാണ്, ഓ നൂഹ്, താങ്കളുടെ മകൻ താങ്കളുടെ കുടുംബത്തിൽപ്പെട്ടവനല്ല. അതെങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുന്നത്? മകനല്ലേ, രക്തത്തിൽ പിറന്നതല്ലേ, ഏറ്റവും അടുത്ത കുടുംബം. പക്ഷേ റബ്ബ് പറയുന്നത്, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ മകൻ അവിശ്വാസം സ്വീകരിച്ചവനാണ്, അതുകൊണ്ട് നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. മാത്രമല്ല, ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലും അല്ലാഹു പറയുന്നത്, ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, താങ്കൾ ചെയ്തതൊരു ശരിയായ നടപടിയായില്ല, ആ പ്രാർത്ഥന ശരിയായില്ല, അതുകൊണ്ട് ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽമുൻ, താങ്കൾക്ക് അറിവില്ലാത്തത് എന്നോട് ചോദിക്കരുത്. ഇന്നി അഅ്ദുക അൻ തകൂന മിനൽ ജാഹിലീൻ, നീ ജാഹിലുകളിൽ പെട്ടുപോകരുത്, എൻ്റെ ഉപദേശമാണെന്ന് റഹ്മാനായ റബ്ബ് പറയുകയാണ്. പിന്നീട് അദ്ദേഹം റബ്ബിനോട് പൊറുക്കലിനെ തേടുന്നുണ്ട്. എന്തിനു വേണ്ടി? സ്വന്തം മകനു വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ ആ പ്രാർത്ഥന പോലും അമലുൻ ഗൈറു സാലിഹായിരുന്നു. എന്തുകൊണ്ടാണത്? അവിശ്വാസിയായിക്കൊണ്ടാണ് മരിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ, റഹ്മാനായ റബ്ബത് മനസ്സിലാക്കി തന്നാൽ പിന്നെ ഒരു പ്രാർത്ഥനക്ക് പോലും സാധ്യതയില്ലാത്ത വിധമാണ് റഹ്മാനായ റബ്ബ് ഈ മതത്തെ സംവിധാനിച്ചിട്ടുള്ളത്, ഈ ജീവിതത്തെ സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വ്യാമോഹങ്ങൾ കൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരലോകത്ത് രക്ഷപ്പെടുക സാധ്യമല്ല. രണ്ടാമത്തെ സംഭവം എന്താണ്? ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ്, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പിതാവിനെ ഖിയാമത്ത് നാളിൽ വെച്ച് കാണുന്ന ഒരു രംഗമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, യൽഖാ ഇബ്രാഹിമു അബാഹു ആസറ യൗമൽ ഖിയാമ വഅലാ വജ്ഹി ആസറ ഖതറതുൻ വഗബറ ഫയഖൂലു ലഹു ഇബ്രാഹിം അലം അഖുൽ ലക ലാ തഅസീനി. ഖിയാമത്ത് നാളിൽ ഉപ്പയെ കാണുകയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. മുഖമാകെ പൊടി പുരണ്ട് കറുത്തിട്ടുണ്ട്. ഇബ്രാഹിം നബി ചോദിക്കുകയാണ്, പൊന്നു പിതാവേ, നിങ്ങളോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്നോട് അനുസരണക്കേട് കാണിക്കരുത് എന്ന്, എനിക്ക് റഹ്മാനായ റബ്ബിൽ നിന്ന് വഹി ലഭിച്ചിട്ടുണ്ട് എന്ന്, അതുകൊണ്ട് ഉപ്പ നിങ്ങൾ എന്നോട് അനുസരണക്കേട് കാണിക്കാതെ ഞാൻ കൊണ്ടുവന്ന വഴി സ്വീകരിക്കണമെന്ന് നിങ്ങളോട് ഞാൻ അന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആസർ പറയുകയാണ്, ഫയഖൂലു അബൂഹു ഫലിയൗമല അഅസീക്, മോനെ ഇന്ന് ഞാൻ നിന്നോട് അനുസരണക്കേട് കാണിക്കൂല, നീ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാമെന്ന് ഉപ്പ ഖിയാമത്ത് നാളിൽ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ഒരു പ്രതീക്ഷ ഇബ്രാഹിം നബിയുടെ മനസ്സിലുണ്ടായി എന്നാണ്. ഇബ്രാഹിം നബി റബ്ബിനോട് പറയാണ്, യാ റബ്ബ് ഇന്നക വഅത്തനി അല്ലാ തുഖ്സിയനി യൗമ യുബഅസൂൻ ഫഅയ്യു ഖിസിയിൻ അഖ്സാ മിൻ അബിൽ അബാദ്. അള്ളാഹുവേ, നീ എനിക്കൊരു വാക്ക് തന്നിട്ടില്ലേ, ഖിയാമത്ത് നാളിൽ എന്നെ അപമാനിക്കൂലെന്ന്. സ്വന്തം പിതാവ് നരകത്തിൽ പോകുന്നതിനേക്കാൾ വലിയ എന്ത് അപമാനമാണ് റബ്ബേ ഉള്ളത്? അതുകൊണ്ട് അള്ളാഹുവേ, നീ എന്നെ അപമാനിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉപ്പയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു നീക്കുപോക്കുണ്ടാകുമോ എന്നാണ് ആരാണ് ആഗ്രഹിക്കുന്നത്? ഖലീലുല്ലാ, അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച ഇബ്രാഹിം നബിയുടെ ആഗ്രഹമാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആല ഫയഖൂലുല്ലാഹു തആല ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ, സത്യനിഷേധികൾക്ക്, അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ആളുകൾക്ക് സ്വർഗം നാം നിഷിദ്ധമാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് താങ്കളുടെ ആ ആഗ്രഹം നടക്കുകയില്ല എന്ന് പറയപ്പെടുന്ന രംഗം ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പിതാവിൻ്റെ കാര്യത്തിൽ പോലും അങ്ങനെയാണ്. മൂന്നാമത്തെ സംഭവം, ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുകയാണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിൻ്റെ കൂടെ ഒരു യാത്രയിൽ സ്വന്തം ഉമ്മയുടെ ഖബറ് സന്ദർശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂല് കരയാൻ തുടങ്ങി.
മാത്രമല്ല ചുറ്റിലുമുള്ള ആളുകളെല്ലാം റസൂലുള്ളാന്റെ കരച്ചിൽ കണ്ട് കരയാണ്. അള്ളാഹുവിന്റെ റസൂല് വാവിട്ട് കരയുന്നു, ആ കരച്ചിൽ കണ്ട് സ്വഹാബികളും കരയുന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു വന്നിട്ട് ചോദിക്കുകയാണ്, എന്തിനാണ് നബിയെ നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെട്ട് കരയുന്നത്? അള്ളാഹുവിന്റെ റസൂല് പറയാണ്, അഷ്റഫുൽ ഖൽഖ് റയീസുൽ മുർസലീൻ, അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിത്വം, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ മുഹമ്മദ് നബി പറയുകയാണ്, ഇന്നീ സഅൽതു റബ്ബി ഫിസ്തിഗ്ഫാരി ലി ഉമ്മി ഫലം യഅദ്ന ലി ഫദമഅത് ഐനായ റഹ്മതൻ ലഹാ മിനന്നാർ. ഞാൻ എൻ്റെ റബ്ബിനോട് എൻ്റെ ഉമ്മാക്ക് പാപമോചനം തേടാൻ വേണ്ടി പെർമിഷൻ ചോദിച്ചു, ആ പാപമോചനം തേടാനുള്ള പെർമിഷൻ പോലും എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് എൻ്റെ ഉമ്മയോടുള്ള കാരുണ്യം കൊണ്ട് ഞാൻ കരഞ്ഞു പോയതാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ കാരുണ്യവും ആ കരച്ചിലും പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആല അംഗീകരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, എത്ര വലിയ ആളുകളുടെ ഭാര്യയാണെങ്കിലും, എത്ര വലിയ ആളുകളുടെ ഭർത്താവാണെങ്കിലും, എത്ര വലിയ ആളുകളുടെ മക്കളാണെങ്കിലും, എത്ര വലിയ ആളുകളുടെ പിതാക്കളാണെങ്കിലും പരലോകത്ത് രക്ഷപ്പെടുക സാധ്യമല്ല. പിന്നെ എന്തുകൊണ്ടേ സാധിക്കുകയുള്ളൂ? സത്യവിശ്വാസം കൊണ്ടല്ലാതെ പരലോകത്ത് ഒരിക്കലും രക്ഷപ്പെടുക സാധ്യമല്ല. അക്കാര്യമാണ് സൂറത്തു തൂറിലെ 21-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല മനസ്സിലാക്കി തരുന്നത്. വല്ലദീന ആമനു, ഈമാൻ സ്വീകരിച്ചവർ, വത്തബഅതുഹും ദുർരിയതുഹും ബിഈമാനിൻ, ഈമാനോടുകൂടി തന്നെ മക്കൾ അവരെ ഫോളോ ചെയ്യുകയും ചെയ്താൽ, സമ്പത്തിന്റെ കാര്യത്തിലുള്ള ഫോളോവിംഗ് അല്ല, തറവാടിന്റെ വിഷയത്തിലല്ല, ബിസിനസിന്റെ വിഷയത്തിലല്ല, മാതാപിതാക്കൾ തൗഹീദ് ഉള്ളവരാണോ മക്കളും ഈമാനുള്ളവരാണോ എങ്കിൽ അൽഹഖുനാ ബിഹിം ദുർരിയതഹും, ആ മക്കളെ കൂടി അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടും. വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ഷൈ, മാതാപിതാക്കളുടെ അമലുകളിൽ നിന്ന്, പ്രതിഫലത്തിൽ നിന്ന് അല്ലാഹു ഒന്നും കുറയ്ക്കാതെ എല്ലാവരെയും കുടുംബത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. പക്ഷേ കണ്ടീഷൻ ഇതാണ്, വല്ലദീന ആമനൂ, തൗഹീദ് വേണം. മക്കളോ, വത്തബഅതുഹും ദുർരിയതുഹും ബിഈമാൻ, ഈമാനോടുകൂടി തന്നെ, തൗഹീദോടുകൂടി തന്നെ ആ കുടുംബം ഉണ്ടായിരിക്കണം. അങ്ങനെ തൗഹീദിൽ അധിഷ്ഠിതമായ, ആദർശത്തിൽ അധിഷ്ഠിതമായ, ശിർക്കില്ലാത്ത, വിശ്വാസപരമായ വ്യതിയാനമില്ലാത്ത കുടുംബമാണോ എങ്കിൽ ഒരുമിച്ച് സ്വർഗത്തിലും പ്രവേശിക്കാൻ സാധിക്കും. ഇല്ല എങ്കിൽ ഏറ്റവും വലിയ നഷ്ടമെന്ന് പറഞ്ഞ ആ ഒരു വലിയ നഷ്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് എന്ത് വേണം പ്രിയപ്പെട്ടവരെ? വിശ്വാസ വിശുദ്ധി വേണം. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അൻആമിലെ 82-ൽ പറഞ്ഞത് അതാണ്, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽം ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ശ്രദ്ധിക്കുക, സത്യവിശ്വാസം സ്വീകരിക്കുകയും വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, അവരുടെ ഈമാനിൽ ളുൽമ കലർത്താൻ പാടില്ല. ഏതാണ് ളുൽമ? ഇന്ന ശിർക ലളുൽമുൻ അളീം, ശിർക്കാണ് ഏറ്റവും വലിയ ളുൽമ. അപ്പോൾ ഈമാനിൽ, തൗഹീദിൽ ഒരു നിലക്കും ശിർക്ക് വന്നിട്ടില്ലെങ്കിൽ ഉലൈക ലഹുമുൽ അംനു, അവർക്കാണ് നിർഭയത്വമുള്ളത്. വഹും മുഹ്തദൂൻ, അവർ തന്നെയാകുന്നു സന്മാർഗം സിദ്ധിച്ചവർ. അപ്പോൾ നിർഭയത്വം വേണമോ? ഈ ലോകത്തും ഖബറിലും മഹ്ഷറിലും സിറാത്തിലും പരലോകത്തിലും നമുക്ക് നിർഭയത്വം വേണോ? നമ്മുടെ ഈമാനിൽ ഒരു നിലക്കും ശിർക്ക് ഉണ്ടാകാൻ പാടില്ല. സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ടാകും, എന്താണ് ശിർക്ക്? ഉലമാക്കൾ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യം, ശിർക്ക് എന്ന് പറഞ്ഞാൽ തശ്ബീഹുൻ ലിൽ മഖ്ലൂഖി ബിൽ ഖാലിഖി തആല ഫീ ഖസാഇസിൽ ഇലാഹിയ്യ മിൻ മിൽക്കി ദുർരി വൽ നഫ് വൽ അതാഇ വൽ മൻഅ അല്ലദീ യൂജിബു തഅല്ലുഖ ദുആഇ വൽ ഖൗഫി വൽ റജാഇ വൽ തവക്കുലി വ അൻവാഇൽ ഇബാദത്തി കുല്ലിഹാ ബില്ലാഹി തബാറക വ തആല. ഷിർക്ക് എന്ന് പറഞ്ഞാൽ റഹ്മാനായ റബ്ബിന് മാത്രം ഖാസായ, പ്രത്യേകമായ കാര്യങ്ങളെ സൃഷ്ടികളിലേക്ക് തിരിച്ചുവിടലും, ആ വിഷയത്തിൽ സൃഷ്ടികളെ റബ്ബിനോട് സാദൃശ്യപ്പെടുത്തലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉപകാരമോ ഉപദ്രവമോ ഉടമപ്പെടുത്തൽ. ശ്രദ്ധിക്കുക, മിൻ മിൽക്കി ദുർരി വൽ നഫ് വൽ അതാഇ വൽ മൻഅ, നൽകുന്നവൻ അള്ളാഹുവാണ്,
തടയുന്നവനും അല്ലാഹുവാണ്, ഉപകാരം നൽകുന്നവൻ അല്ലാഹുവാണ്, ഉപദ്രവത്തിൽ നിന്ന് തടയുന്നതും അല്ലാഹുവാണ്. ഈ പറഞ്ഞ കാര്യം റഹ്മാനായ റബ്ബിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഇത് സൃഷ്ടികളിലേക്ക് തിരിച്ചുവിട്ടാൽ അതാകുന്നു ശിർക്ക്. കാരണം ഈ ഒരു ചിന്തയാണ് അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. നൽകുന്നത് അള്ളാഹുവാണെങ്കിൽ, തടയുന്നത് അള്ളാഹുവാണെങ്കിൽ, ഉപകാരവും ഉപദ്രവവും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണെങ്കിൽ പിന്നെ റബ്ബിനോടല്ലാതെ ഇസ്തിഗാസ നടത്താൻ പറ്റില്ല, അള്ളാഹുവിനോടല്ലാതെ ഇസ്തിയാന നടത്താൻ കഴിയില്ല, അള്ളാഹുവിനോടല്ലാതെ ദുആ ചെയ്യാൻ പറ്റുകയില്ല. എന്നാൽ ഉപകാരം വേറെ ചിലരിൽ നിന്നും ലഭിക്കും, ഉപദ്രവം മറ്റു ചിലരും തടയും, വേറെ ചില ആളുകൾ നൽകും, വേറെ ചില ആളുകൾ തടയും എന്ന് വിശ്വസിച്ചാൽ ഈ ഇസ്തിഗാസ അവരിലേക്ക് പോകും, ഈ ഇസ്തിആന അവരിലേക്ക് പോകും, ആ ദുആ അവരിലേക്ക് പോകും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, നിങ്ങൾ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യരുത്. അത് ഏറ്റവും വലിയ ശിർക്കാണ്. സൂറത്തുൽ ഇസ്രായിലെ 56 അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് അതാണ്, ഖുലിദുല്ലദീന സഅംതും മിൻ ദൂനി, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ജൽപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ, നിങ്ങളൊന്ന് അവരെ വിളിച്ചു നോക്ക്, നിങ്ങളൊന്ന് അവരോട് ഇസ്തിഗാസ നടത്ത്. ഫലാ യംലികൂന കശ്ഫ ദുർരി അൻകും, നിങ്ങളിൽ നിന്ന് ഉപദ്രവത്തെ നീക്കാൻ അവർക്ക് സാധ്യമല്ല. വലാ തഹ്വീല, നിങ്ങളിൽ നിന്നത് മാറ്റി മറ്റൊരാളിലേക്ക് മാറ്റാൻ പോലും അവർക്ക് കഴിയില്ല. അപ്പോൾ ഉപദ്രവത്തെ നീക്കാൻ റഹ്മാനായ റബ്ബിനെ കഴിയുള്ളൂ. ഇവിടെ എന്താ പറഞ്ഞത്? ഫലാ യംലികൂന കശ്ഫ ദുർ, ഉപദ്രവത്തെ നിങ്ങളിൽ നിന്ന് നീക്കാനുള്ള മിൽക്ക്, ഉടമസ്ഥത, അതിനുള്ള കഴിവ് റബ്ബിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾക്കില്ല. എന്നാൽ റഹ്മാനായ റബ്ബിന് പുറമെ ഉപകാരവും ഉപദ്രവവും ഉടമപ്പെടുത്തുന്നവർ ഉണ്ട് എന്ന് മാത്രമല്ല, മറിച്ച് അതിൽ നിന്നും ഒരുപാട് ദൂരേക്ക് പോയി ഈ ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലമകളാണ് വലിയകൾ, തങ്ങന്മാർ, ഷെയ്ഖുമാർ, ഹോജമാർ, വലിയകൾ, ഔലിയാക്കൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരാണ് ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വിഷമങ്ങൾ, നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അതെല്ലാം അവരോട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ശിർക്കിലേക്ക് വ്യക്തമായി ക്ഷണിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മഹാനായ മുഹമ്മദ് ഇബ്നു ജരീർ ഉത്തബരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ നാം നേരത്തെ ഉദ്ധരിച്ച ആയത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി നമുക്ക് മനസ്സിലാക്കി തരുന്നത്, നിങ്ങൾ അല്ലാഹുവിന് പുറമെയുള്ള ആളുകളെ വിളിച്ചോളൂ എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? കാന അഹ്ലു ശിർക്കി യഖൂലൂൻ നഅബ്ദുൽ മലായികത വ ഉസൈറൻ വഹും അല്ലദീന യദഊൻ യഅനിൽ മലായികത വൽ മസീഹ വ ഉസൈറ. അവർ ആരെയാണ് വിളിച്ചത്? മലക്കുകളെ, ഉസൈർ അലൈഹിസ്സലാത്തു വസ്സലാമയെ, മസീഹു ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയെ, അവരെയാണ് വിളിച്ചത്. അവരെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത് ലാ യംലികൂന കശ്ഫ ദുർരി അൻകും, നിങ്ങളിൽ നിന്ന് ഉപദ്രവത്തെ നീക്കാൻ അവർക്ക് കഴിയില്ല. എന്നാൽ ഈ ജൽപ്പിക്കുന്ന ആളുകൾ പറയുന്നത് പോലെയാണെങ്കിൽ മുദബ്ബിറുൽ ആലമകൾ ഉണ്ടെങ്കിൽ, മലക്കുകളിൽ നിന്ന് മുദബ്ബിറുൽ ആലമകൾ ഉണ്ടെങ്കിൽ, പ്രവാചകന്മാരിൽ നിന്ന് മുദബ്ബിറുൽ ആലമകൾ ഉണ്ടെങ്കിൽ, റഹ്മാനായ റബ്ബ് എന്താണ് പറയുക? ഇന്നാൽ ഇന്ന ആളുകൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും, മുഅ്ജിസത്ത് കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ കഴിയും, കറാമത്ത് കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ കഴിയും. അതുകൊണ്ട് അള്ളാഹുവിന് പുറമെയുള്ള ആളുകളെ നിങ്ങൾ ഇന്ന ഇന്ന വിശ്വാസത്തോടുകൂടി വിളിച്ചോളൂ എന്ന് പരിശുദ്ധ ഖുർആനിൽ നമ്മൾ കാണുകയില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ എവിടെയും നമുക്കങ്ങനെ കാണുക സാധ്യമല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രവാചകന്മാരെല്ലാം സ്വന്തം സമൂഹത്തോട് കലഹിക്കേണ്ടുന്ന ആവശ്യം എന്താണ്? ഇലാഹാണെന്ന് വിശ്വസിക്കാതിരുന്നാൽ നിങ്ങൾക്ക് ഏത് വലിയനോടും പ്രാർത്ഥിക്കാമായിരുന്നെങ്കിൽ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അത് പറഞ്ഞു കൊടുത്താൽ പോരെ? അവർ മുദബ്ബിറുൽ ആലമുകളാണ്, അതുകൊണ്ട് അവരോട് തേടിക്കോളൂ, ആ വിശ്വാസത്തിൽ തേടിക്കോളൂ. അതല്ലെങ്കിൽ അവർക്ക് കറാമത്തുകളുണ്ട്, ആ വിശ്വാസത്തിൽ തേടിക്കോളൂ എന്നല്ലേ പറയേണ്ടത്? നൂഹ് നബിയും സമൂഹവും തമ്മിൽ കലഹമുണ്ടാകുമായിരുന്നില്ല, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയും സമൂഹവും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമായിരുന്നില്ല, ബദറും ഉഹുദും ഉണ്ടാവേണ്ടെന്ന ആവശ്യമില്ല. എന്താ കാരണം? പറഞ്ഞു കൊടുത്താൽ പോരെ, ഞാൻ മുദബ്ബിറുൽ ആലമാണ്, നിങ്ങൾ എന്നെ വിളിച്ചോളൂ, അല്ലെങ്കിൽ എൻ്റെ സ്വഹാബികളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്, അവരെയൊക്കെ വിളിച്ചോളൂ എന്ന് പറഞ്ഞാൽ പോരെ? എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് റഹ്മാനായ റബ്ബിന് പുറമെ നിങ്ങൾ ആരെയാണോ വിളിക്കുന്നത്, വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരോടാണോ ദുആ ചെയ്യുന്നത്, ഈത്തപ്പഴ കുരുവിന്റെ പാട പോലും അവർ ഉടമപ്പെടുത്തുന്നില്ല. എന്നിട്ടല്ലേ ലോകത്തെ നിയന്ത്രിക്കുന്നത്? ഈത്തപ്പഴ കുരുവിന്റെ പാട പോലും ഇല്ല. എന്നാൽ ആളുകൾ പറയുന്നു
ജനങ്ങളെ ക്ഷണിക്കുന്നു, അവർ മുദബ്ബിറുൽ ആലമകളാണ്, നിങ്ങളുടെ വിഷമങ്ങൾ പറഞ്ഞോളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഈത്തപ്പഴക്കുരുവിൻ്റെ പാട പോലും ഉടമപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഈത്തപ്പഴക്കുരുവിൻ്റെ പാട പോലും ഉടമപ്പെടുത്താത്തവരോട് രോഗം മാറ്റാൻ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മക്കളെ കിട്ടാൻ വേണ്ടി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഗൾഫിലേക്ക് വിസ കിട്ടാൻ വേണ്ടി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു ഇൻ തദഊഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബൂ ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂ ബിശിർക്കും വല യുനബ്ബിഉക മിസ്ലു ഖബീർ. നിങ്ങൾ അവരെ വിളിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. അങ്ങനെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വ്യക്തമാക്കി തരികയില്ലേ ഒരു മജ്ലിസിൽ എങ്ങനെയാണ് ഇരിക്കേണ്ടത് എന്ന് പോലും കൃത്യമായി വിശദീകരിച്ച, മലമൂത്ര വിസർജന മര്യാദകൾ എന്താണ് എന്ന് വിശദീകരിച്ചിടത്ത്, അത്രയും നിസ്സാരമായ കാര്യങ്ങൾ പോലും വിശദീകരിച്ച മഹത്തായ ഒരു വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനും ആകാശത്തിലൂടെ പറക്കുന്ന പക്ഷികളെ സംബന്ധിച്ച് പോലും അള്ളാഹുവിന്റെ റസൂല് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് സ്വഹാബികൾ സാക്ഷ്യം വഹിക്കുന്ന ആ മഹാനായ പ്രവാചകനും ഇതേപോലെ പ്രാർത്ഥന കേൾക്കാവുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹുവിന് പുറമേ നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ അത് പറയുകയില്ലേ? സ്ഥിരപ്പെട്ട ഒരൊറ്റ ഹദീസിലും അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. പരിശുദ്ധ ഖുർആനിൽ എവിടെയും നമുക്കത് കാണുക സാധ്യമല്ല. മറിച്ച് അള്ളാഹുവിന്റെ റസൂലിനോട് പോലും പറയാൻ വേണ്ടി പറഞ്ഞത് ഖുൽ, നബിയെ പറയുക, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, വലാ ഉശ്രിക്കു ബിഹി അഹദ, ആ പ്രാർത്ഥനയിൽ ഞാൻ മറ്റൊരാളെയും പങ്കുചേർക്കുകയില്ല. അതുകൊണ്ട് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനപ്പുറത്ത് സൃഷ്ടികളോടും പ്രാർത്ഥിക്കാം, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നത് ഇബ്ലീസിന്റെ വാദമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പച്ചയായ ശിർക്കിലേക്ക് ക്ഷണിക്കുന്ന ആളുകളുടെ കെടുതിയിൽ നമ്മൾ ഒരിക്കലും ഉൾപ്പെട്ടു പോകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. എന്താണത്? അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദു, അല്ലാഹുവേ എൻ്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുതേ. യുഅബദു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കപ്പെടുന്നത്, കാരണം അദ്ദുആഉ ഹുവൽ ഇബാദ, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്. അപ്പോൾ ആരാധിക്കപ്പെടുന്ന വസൻ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കപ്പെടുന്ന സ്ഥലമായി എൻ്റെ ഖബറിനെ നീ മാറ്റരുതേ എന്നാണ്. എന്നാൽ ഇവിടെ ആളുകൾ ചെയ്യുന്നത് എന്താണ്? മഹാന്മാരുടെ ഖബറുകൾ കെട്ടിപ്പൊന്തിക്കുന്നു, എന്നിട്ട് തങ്ങളുടെ വിഷമങ്ങൾ പറയാൻ വേണ്ടി ആ മഖ്ബറകളിലേക്ക്, ജാറങ്ങളിലേക്ക് അവർ സിയാറത്ത് പോകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ്, യഹൂദ ക്രൈസ്തവർക്ക് അള്ളാഹുവിന്റെ ശാപം, അമ്പിയാക്കളുടെ ഖബറുകളെ അവർ ആരാധനാ സ്ഥലമാക്കി എന്നാണ്. എന്ന് പറഞ്ഞാൽ മുഫസ്സിരീങ്ങൾ അതല്ലെങ്കിൽ ശാരിഹീങ്ങൾ രേഖപ്പെടുത്തുന്നത് അമ്പിയാക്കളുടെ ഖബറിന്റെ അടുക്കൽ വെച്ച് അള്ളാഹുവിന് സുജൂദ് ചെയ്താൽ ആ സുജൂദ് കൂടുതൽ സ്വീകരിക്കപ്പെടും, ആ മഹാന്മാരുടെ മഹത്വം കൊണ്ട് എന്ന് വിശ്വസിച്ചവരെ സംബന്ധിച്ച് പോലുമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. എന്നിരിക്കെ അവരോട് തന്നെ പ്രാർത്ഥിച്ചാലുള്ള ഗൗരവം പിന്നെ എന്താണ്? അവർ മസ്ജിദുകളായി ആരാധനാ സ്ഥലമായി തിരഞ്ഞെടുത്തത് മഹാന്മാരുടെ ഖബറുകളെ എന്തിനു വേണ്ടിയാണ്? റഹ്മാനായ റബ്ബ് അവരുടെ ഇബാദത്തുകൾ കൂടുതൽ സ്വീകരിക്കും ഈ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട്, ഈ മഹാന്മാരുടെ ജാഹു കൊണ്ട് എന്നാണ് യഹൂദ ക്രൈസ്തവർ വിശ്വസിച്ചത്. എന്നാൽ അതിൽ നിന്നും മാറി ആ മറമാടപ്പെട്ട ആളുകളോട് തന്നെ വിഷമങ്ങൾ പറയുന്ന, സങ്കടങ്ങൾ പറയുന്ന അവസ്ഥയുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഉലൈക ശിറാറുൽ ഖൽഖി ഇൻദല്ലാ, റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ ഏറ്റവും മോശമായ അവസ്ഥയിലുള്ള ആളുകളാണ് അവർ എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈമാനിൽ ശിർക്ക് കലരാതിരിക്കാൻ നാം ഏറ്റവും ആദ്യം ഒഴിവാക്കേണ്ടത് അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന നമ്മൾ ഒഴിവാക്കുക. മാത്രമല്ല ഉപകാരവും ഉപദ്രവവും അല്ലാഹു അല്ലാത്ത ഒന്നിൽ നിന്നും ആരിൽ നിന്നും ഒരു ലെവലേഷം പോലും പ്രതീക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയത്തിലൊക്കെ കണിശമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാമല്ലോ നമ്മുടെ നാടുകളിലൊക്കെ മന്ത്രിച്ചൂതിയ ചരടുകൾ കിട്ടുന്ന ആളുകളെ ധാരാളമായി കാണാം. കൈകളിൽ, കഴുത്തുകളിൽ, വാഹനങ്ങളിൽ, എല്ലായിടങ്ങളിലും അങ്ങനെയുള്ള ചരടുകൾ കെട്ടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 ആളുകൾ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ 9 ആളുകൾക്കും കൈ കൊടുത്ത അല്ലാഹുവിന്റെ റസൂൽ 10-ാമന് കൈ കൊടുക്കാതിരുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഇന്ന അലൈഹി തമീമ, അയാളുടെ കയ്യിൽ ഒരു ചരടുണ്ട്, മന്ത്രച്ചൂതി കെട്ടിയ തകിടുണ്ട്. മൻ തഅല്ലഖ തമീമതൻ ഫഖദ് അശ്റക, ആരാണോ അത്തരം തമീമത്ത് കെട്ടിയത് അവർ ശിർക്ക് ചെയ്തിരിക്കുന്നു. എന്താണ് ആ ശിർക്ക്? കാരണം ഈ ചരട് അതല്ലെങ്കിൽ ആ ചരടിൽ ഊതപ്പെട്ട മന്ത്രം അതല്ലെങ്കിൽ ഊതിത്തന്ന
തങ്ങളോ അതല്ലെങ്കിൽ ജ്യോത്സ്യനോ അതല്ലെങ്കിൽ സാഹിറോ ആരാണോ അവരാണ് ഉപദ്രവത്തെ തടുക്കുന്നത്, അവരാണ് ഉപദ്രവത്തെ തടുക്കുകയും ഉപകാരം നൽകുകയും ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്നിടത്ത് റഹ്മാനായ റബ്ബിനെ കുറിച്ച് മാത്രം ചിന്തിക്കേണ്ട ആ ചിന്ത ഈ ചരടിലേക്കും തകിടിലേക്കും അതിലൂതപ്പെട്ട മന്ത്രത്തിലേക്കും അത് കെട്ടിത്തന്ന ആളിലേക്കും മാറുന്നു. അതുകൊണ്ടാണ് നമുക്ക് സഹീഹായ ഹദീസിൽ കാണാൻ സാധിക്കും, ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബ്ദുല്ലാഹിബ്നു ഉഖൈം റളിയല്ലാഹു തആല അൻ അദ്ദേഹത്തിനൊരു ചെറിയ പ്രയാസമുണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ചില ആളുകൾ പ്രവേശിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് എന്തെങ്കിലുമൊന്ന് അലാ തുഅല്ലിഖു ഷൈഅൻ എന്തെങ്കിലും ഒന്ന് മന്ത്രിച്ചൂതി ഒരു ചരട് കെട്ടിക്കൂടായിരുന്നോ, എന്നാൽ ഈ പ്രയാസം മാറുകയില്ലേ. അതിന് അദ്ദേഹം നൽകിയ മറുപടി, ഓരോ സ്ത്രീകളും ഓരോ കുടുംബക്കാരും ഓരോ ഗൃഹനാഥന്മാരും മുസ്ലിം ഉമ്മത്തിലെ ഓരോ ആളുകളും കൃത്യമായി കേൾക്കുക, ആ മഹാനായ സഹാബി പറഞ്ഞത് ഖാല അൽ മൗതു അഖറബു മിൻ ദാലിക്, മരണമാണ് എനിക്കതിനേക്കാൾ ഇഷ്ടം. എന്റെ ശരീരത്തിൽ മന്ത്രിച്ചൂതിയ ഒരു ചരട് ഉണ്ടാകുന്നതിനേക്കാൾ അത് കെട്ടുന്നതിന് മുമ്പ് മരിക്കലാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്നാണ് ആ മഹാനായ സഹാബി പറഞ്ഞത്. അതിനുള്ള കാരണം അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ തഅല്ലഖ ഷൈഅൻ ഉഖിലയിലേ, ആരെങ്കിലും ആ നിലക്കുള്ള മന്ത്രിച്ചൂതിയ ചരടുകളോ മറ്റോ കെട്ടിയാൽ അവന്റെ തവക്കുൽ ആ ചരടിലേക്ക് മാറി, റഹ്മാനായ റബ്ബിൽ നിന്നത് മാറി ആ ചരടിലേക്ക് മാറുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അതിനേക്കാൾ എനിക്കിഷ്ടം മരണമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്സാരമായ പ്രശ്നങ്ങൾ വരുമ്പോഴേക്ക് നമ്മുടെ ഈമാനിനെ മറന്ന്, നമ്മുടെ തൗഹീദിനെ മറന്ന്, നമ്മുടെ പരലോകത്തെ മറന്ന്, ഇതേപോലെയുള്ള കണിയാന്മാരുടെ ജ്യോത്സ്യന്മാരുടെ തങ്ങന്മാരുടെ ഹോജമാരെന്നറിയപ്പെടുന്ന ആളുകളുടെ അടുക്കൽ പോവുകയും മന്ത്രിച്ചൂതിക്കൊണ്ട് ചരടുകളും തകടുകളും കെട്ടുകയും ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇബ്നു അബി ഷൈബ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുസന്നഫിൽ രേഖപ്പെടുത്തുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരാളെ രോഗം സന്ദർശിക്കാൻ വേണ്ടി പോയി. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ തോളിൽ ഒരു ചരട് കെട്ടിയത് കണ്ടത്. അദ്ദേഹം പറഞ്ഞത്, എന്തിനാണ് ഇങ്ങനെ ഒന്ന് കെട്ടിയത്? അപ്പോൾ പറഞ്ഞു, ഹൈത്തുൻ റുഖിയ ലീ ഫീ, എനിക്ക് വേണ്ടി റുഖിയ ചെയ്തിട്ടുള്ള ഒരു ചരടാണിത്. എന്നിട്ടത് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു ഫഖത്അഹു, അത് ശക്തമായി പിടിച്ചു വലിച്ചു പൊട്ടിച്ചിട്ട് പറഞ്ഞു, ലൗ മിത്തമാ സല്ലൈതു അലൈക, ഈ നിലക്കാണ് നീ മരിച്ചു പോകുന്നതെങ്കിൽ നിന്റെ ജനാസ നമസ്കരിക്കാൻ പോലും ഞാൻ ഉണ്ടാവില്ല കേട്ടോ. നോക്കൂ, നിങ്ങൾ അത്രക്ക് ഗൗരവമുള്ള വിഷയമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ ഈമാനിനെ തകർത്ത് കളയുന്ന ശിർക്കിന്റെ ആളുകളുടെ പ്രവർത്തനങ്ങളെയും ദഅവത്തിനെയും നമ്മൾ ജാഗ്രതയോടുകൂടി കാണണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ നാടുകളിലൊക്കെ പല പള്ളികളും കേന്ദ്രീകരിച്ച് നേർച്ചകളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളികൾ കേന്ദ്രീകരിച്ച് പ്രത്യേകം ഷെയ്ഖുമാർക്കും വലിയമാർക്കുമുള്ള നേർച്ച, അത് ഏത് ഇസ്ലാമിനാണുള്ളത്? മദീന പള്ളി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ ഏതെങ്കിലും മഹാന്മാരുടെ പേരിലുള്ള നേർച്ച അല്ലാഹുവിന്റെ റസൂൽ നടപ്പിൽ വരുത്തിയിട്ടുണ്ടോ? സ്വഹാബികൾ ചെയ്തിട്ടുണ്ടോ? താബിയങ്ങൾ ചെയ്തിട്ടുണ്ടോ? തബഉത്താബിയങ്ങൾ ചെയ്തിട്ടുണ്ടോ? നേർച്ച ഇബാദത്താണ്, അത് റഹ്മാനായ റബ്ബിന് മാത്രമേ പാടുള്ളൂ. അറവുകൾ ഇബാദത്താണ്, അത് റഹ്മാനായ റബ്ബിന്റെ പേരിൽ മാത്രമേ പാടുള്ളൂ. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാ, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറവ് നടത്തുന്നവരെ അല്ലാഹു സുബ്ഹാനഹു തആല ശപിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, അല്ലാഹുവിന് വേണ്ടിയുള്ള ഒരു നേർച്ച പോലും ഷിർക്കിന്റെ പശ്ചാത്തലത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നാണ്. അബൂ ദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരാൾ ബുവാന എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു ഒട്ടകത്തെ അറുക്കാൻ വേണ്ടി നേർച്ചയാക്കി. നേർച്ച ആർക്കാണ്? അള്ളാഹുവിനാണ്. ബുവാന എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അത് അദ്ദേഹം പ്രത്യേകം അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ശ്രദ്ധിച്ച കാര്യം, ഹൽകാന ഫീഹ വസനും മിൻ ഔസാനിൽ ജാഹിലിയത്തി യുബദു, ശരിക്കും ശ്രദ്ധിക്കുക, ജാഹിലിയ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വിഗ്രഹം അവിടെ വെച്ച് ആരാധിക്കപ്പെട്ടിരുന്നോ? ഇപ്പോൾ ആരാധന നടക്കുന്നുണ്ടോ എന്ന് പോലുമല്ല ചോദിച്ചത്, ഇപ്പോൾ അവിടെ ആരാധന നടക്കുന്നുണ്ടോ എന്നല്ല, മുമ്പ് അങ്ങനെ ആരാധന നടന്ന ഒരു സ്ഥലമാണോ? അദ്ദേഹം പറഞ്ഞു, ലാ. വീണ്ടും അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യം, ഹൽ കാന ഫീഹാ ഈദുൻ മിൻ അയാദിഹിം, അവരുടെ ഏതെങ്കിലും ഒരു ആഘോഷം നടന്ന സ്ഥലമാണോ? ഏതെങ്കിലും ഒരു ആഘോഷം, ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ട് ഷിർക്കുമായി ബന്ധപ്പെട്ട ഒരു ആരാധന നടന്ന സ്ഥലമാണോ? അദ്ദേഹം പറഞ്ഞു, അപ്പോഴും പറഞ്ഞു, ഖാലൂല,
അങ്ങനെയുള്ള ഒരു സ്ഥലമല്ല. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഔഫി ബിനദരിക്, എങ്കിൽ നിന്റെ നേർച്ച നീ വീടിക്കോ. അപ്പോൾ അള്ളാഹുവിനുള്ള നേർച്ച പോലും അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ പേരിലുള്ള ഏതെങ്കിലും ഒരു ആഘോഷം നടന്ന സ്ഥലത്ത് വെച്ച് പോലും പാടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുന്നത് അപ്പോൾ എത്രമാത്രം ഗൗരവമുള്ള വിഷയമായിരിക്കും. അതുകൊണ്ട് അത്തരം നേർച്ചകളുടെ പരസ്യങ്ങൾ കാണുമ്പോൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ട് അത്തരം സ്ഥലങ്ങളിലേക്ക് പോകരുത്. അത്തരം നേർച്ചകളുടെ പേരിൽ അറുക്കപ്പെട്ട ഭക്ഷണം അത് നമുക്ക് കഴിക്കും പാടില്ലാത്തതാണ്, അത് ഹറാമിൻ്റെതാണ്, അത് ഷിർക്കിൻ്റെതാണ്. നമ്മുടെ കുടുംബത്തിലെ ഒരാളുടെയും വയറ്റിലേക്ക് അത്തരത്തിലുള്ള നേർച്ച ചോറുകൾ, നേർച്ച ഭക്ഷണങ്ങൾ, അതേപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലേക്കുള്ള നമ്മളുടെ സാന്നിധ്യങ്ങൾ ഒന്നും ഉണ്ടാകുവാൻ പാടില്ലാത്തതാണ്. വേറെ ചില ആളുകൾ വിചാരിച്ചിട്ടുള്ളത്, അള്ളാഹുവിന് പുറമെ ഞങ്ങളുടെ നാടുകളിലുള്ള പല ആളുകൾക്കും അവർക്ക് അദൃശ്യമറിയാം, നമ്മുടെ നന്മയും തിന്മയും ഒക്കെ അവർ പറയും, അവർ പറയുന്നതനുസരിച്ച് നമുക്ക് വീടുകൾ വെക്കാം, അവർ പറയുന്നതനുസരിച്ച് ആ വീട് പൊളിക്കുകയും ചെയ്യാം, ഒരുപാട് പണം മുടക്കി വലിയ വലിയ വീടുകൾ ഉണ്ടാക്കി. ഇതേപോലെയുള്ള കാഹിനികൾ, ജ്യോത്സ്യന്മാർ, ഭാവി പറയുന്നവർ എന്ന് വാദിക്കുന്ന ആളുകൾ, അത്തരം ആളുകളുടെ വർത്തമാനങ്ങൾ കേട്ട് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും നഷ്ടങ്ങളും വരുത്തി വെക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ പോലും എന്താണ് പ്രിയപ്പെട്ടവരെ? സൂറത്തുൽ അറാഫിലെ 188 പ്രവാചകനോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറയുന്നത്, ഖുൽ, നബിയെ പറയണം, ലാ അംലിക്കു ലിനഫ്സി നഫ്അൻ വലാ ദറൻ ഇല്ലാ മാഷാ അല്ലാഹ്, എന്റെ സ്വന്തം ശരീരത്തിന് തന്നെ ഒരു ഉപകാരമോ ഉപദ്രവമോ ഞാൻ ഉടമപ്പെടുത്തുന്നില്ല എന്നാണ്. മുദബ്ബിറുൽ ആലമുകളായ ആളുകളുണ്ടെന്നാണല്ലോ പറയപ്പെടുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ലാ അംലിക്കു ലിനഫ്സി നഫ്അൻ വലാ ദറൻ ഇല്ലാ മാഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചെങ്കിലല്ലാതെ എന്റെ സ്വന്തം നഫ്സിന് ഉപകാരമോ ഉപദ്രവമോ വരുത്താൻ എനിക്ക് സാധ്യമല്ല. ഇനി പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കുക, വലൗ കുന്തു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈർ വമാ മസ്സനിയസ്സൂ, എനിക്ക് അദൃശ്യമറിയുമായിരുന്നെങ്കിൽ ഞാൻ ധാരാളം നന്മകൾ നേടിയെടുക്കുമായിരുന്നു, എന്നെ ഒരു ഉപദ്രവവും ബാധിക്കുമായിരുന്നില്ല. ഇത് പറയാൻ വേണ്ടി ആരാണ് പറയുന്നത്? അള്ളാഹു പറയുകയാണ്, റസൂലുള്ളാന്റെ സ്വന്തം വകവാക്ക് പോലുമല്ല, അള്ളാഹു പറയുകയാണ്, നബിയെ, താങ്കൾ സൃഷ്ടികളിൽ ശ്രേഷ്ഠനാണ്, പക്ഷേ താങ്കൾക്ക് അദൃശ്യമറിയില്ല. അതുകൊണ്ട് തന്നെ ഭാവി അറിയാത്തത് കൊണ്ട് ചില പരിക്കുകളൊക്കെ താങ്കൾക്ക് ഏറ്റിട്ടുണ്ട്, ഭാവി അറിയാത്തത് കൊണ്ട് ചില ഖൈറാത്തുകളുടെ നേരെ തിരിയാതെ മറ്റു പലയിടങ്ങളിലേക്കും ശ്രദ്ധ പോയിട്ടുണ്ട്, കാരണം താങ്കൾക്ക് അദൃശ്യമറിയില്ലല്ലോ. ഇക്കാര്യം ജനങ്ങളോട് പറയണം എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പറഞ്ഞിട്ടുള്ളത്. എന്നിരിക്കെ വേറെ ചില ആളുകൾക്ക് അദൃശ്യമറിയാം, അതുകൊണ്ട് ഞങ്ങളുടെ ഭാവി അവർ പറയും, വീടിന്റെ കാര്യം അവർ പറയും, അതുപോലെയുള്ള വിഷയങ്ങളൊക്കെ അവർ പറയും എന്ന് ജൽപ്പിച്ച് അത്തരം കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന ആളുകളെ, ഒരു തൗഹീദുള്ള കുടുംബത്തിൽ നിന്ന് അതേപോലെ ജൽപ്പിക്കുന്ന ഒരു കാഹിനിന്റെ അടുത്തേക്ക്, ഒരു അറാഫിന്റെ അടുക്കലേക്ക് ഒരിക്കലും പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൻ അത അറാഫൻ ഫസഅലഹു അൻ ഷൈഇൻ ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ 40 ലൈല. അതുപോലെയുള്ള ഭാവി പറയുന്നവരാണ് കളഞ്ഞ് അറാഫ് എന്ന് പറഞ്ഞാൽ കളഞ്ഞുപോയ വസ്തുക്കളൊക്കെ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നാലിന്ന് അപകടം വരാനുണ്ട് എന്ന് പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നാലിന്ന ദിവസങ്ങളിൽ ചില ഹൈറുകൾ വരാനുണ്ട് എന്ന് പറയുന്നവർ, അങ്ങനെ ഭാവി പറഞ്ഞുകൊണ്ട് ഹൈറും ഷെറും ഒക്കെ വിധിച്ച് മനുഷ്യനെ ഉപദ്രവിക്കുന്ന പിശാചുമായി കൂട്ടുകെട്ടുള്ള അത്തരം ആളുകൾ അവരുടെ അടുക്കലേക്ക് പോയി വല്ലതും ചോദിച്ചാൽ തന്നെ 40 നമസ്കാരം ബാത്തിലായി പോകും, അത് സ്വീകരിക്കൂല എന്നാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വഖ്ത് നമസ്കാരം പോയാൽ തന്നെ അത് എത്ര വലിയ നഷ്ടമാണ്. എന്നിരിക്കെ 40 നമസ്കാരം പോലും ബാത്തിലാവും എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ തന്നെ. ഇനി ആ പറയുന്നത് വിശ്വസിച്ചുകൊണ്ട് ഒരാൾ പ്രവർത്തിക്കുകയും ചെയ്താലോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൻ അതാ കാഹിനൻ അവ അറാഫൻ ഫസദ്ദഖഹു ബിമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ. ആരെങ്കിലും അത്തരത്തിലുള്ള ആളുകളുടെ അടുക്കൽ പോയി അവരോട് വല്ലതും ചോദിക്കുകയും അവർ പറയുന്നത് വിശ്വസിച്ചിട്ട് അവിടെ തകിട് കെട്ടുന്നു, ഇവിടെ ചരട് കെട്ടുന്നു, അവിടെ ഇങ്ങനെ ചെയ്യുന്നു, അവിടേക്ക് ഇന്നത് നേർച്ചയാക്കുന്നു, അങ്ങനെ അവർ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ടതിൽ അവർ അവിശ്വസിച്ചിരിക്കുന്നു എന്നാണ്. അത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ അങ്ങനെ മനുഷ്യനെ വഞ്ചിക്കാൻ വേണ്ടി മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കൾ കൂടിയാലോചിച്ച് ചെയ്യുന്ന തന്ത്രങ്ങളിൽ ഈമാനുള്ള തൗഹീദുള്ള കുടുംബങ്ങളിലെ അംഗങ്ങൾ ഒരിക്കലും പോകാൻ പാടില്ല എന്ന വളരെ വലിയ ഒരു സന്ദേശം ഈ സമ്മേളനം നൽകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു അർത്ഥത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇമാം അഹ്മദ് റഹ്മഹുള്ള അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ റദ്ദതുഹു തയറ മിൻ ഹാജതിൻ ഫഖദ അശ്റക്. ഒരാളൊരു കാര്യം ചെയ്യാൻ വേണ്ടി തുനിഞ്ഞു, ഏതെങ്കിലും ശകുനത്തെ ഭയപ്പെട്ടുകൊണ്ട് അയാൾ അതിൽ നിന്ന് പിന്മാറിയാൽ അവൻ ഷിർക്ക് ചെയ്തിരിക്കുന്നു. അതിൻ്റെ മാനയിലാണ് പണ്ഡിതന്മാർ ഉൾപ്പെടുത്തിയത്. ഏത് ശകുനമാകട്ടെ, അത്തരം ശകുനങ്ങളില്ല. ആ ശകുനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ചെയ്യാൻ വിചാരിച്ച ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ മാറി നിന്നാൽ നിങ്ങൾ നിങ്ങളുടെ തവക്കുലിനെ ആ പക്ഷിയിലേക്ക് അല്ലെങ്കിൽ ആ പൂച്ചയിലേക്ക് അതല്ലെങ്കിൽ നിങ്ങൾ ദുശകനമായി കണ്ട എന്താണോ അതിലേക്ക് നിങ്ങളുടെ തവക്കുൽ മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളോട് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത്, അടുക്കള അവിടെ പാടില്ല, ബാത്റൂം ഇവിടെ പാടില്ല, ബെഡ്റൂം അവിടെ പാടില്ല, വീടവിടെ പാടില്ല, കിണറവിടെ പാടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ച ആ പ്രവൃത്തിയിൽ നിന്ന് നിങ്ങൾ മാറി നിന്നാൽ റഹ്മാനായ റബ്ബിന് നൽകേണ്ടുന്ന ചിലത് നിങ്ങൾ ആ പറഞ്ഞ ആൾക്കും പറഞ്ഞ വിഷയത്തിനും നൽകിയിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ ഹാജത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറിയാൽ നിങ്ങൾ ശിർക്ക് ചെയ്തിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും തന്നെ അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ നമുക്ക് പാടില്ല, അത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ പോവാൻ പാടില്ല. അങ്ങനെയുള്ള തൗഹീദിൽ അധിഷ്ഠിതമായ ശിർക്കില്ലാത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. മുഴുവൻ രക്ഷിതാക്കളും ഏറെ ഗൗരവത്തോടുകൂടി കാണേണ്ടുന്ന ഒരു വിഷയമാണ് നമ്മുടെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഒട്ടനവധി പ്രഭാഷണങ്ങളിൽ ലിബറലിസം, ദൈവനിഷേധം, നിരീശ്വരവാദം, പരലോകമില്ലെന്ന വാദം, പ്രവാചകന്മാർ ആവശ്യമില്ലെന്ന വാദം, വേദഗ്രന്ഥങ്ങൾ ഇല്ലെന്ന വാദം, ഇത്തരം വിശ്വാസങ്ങളും ചിന്തകളും അടിക്കടി കുട്ടികളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു വമ്പിച്ച സൈന്യത്തിലേക്കാണ് നമ്മുടെ മക്കളെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ പറഞ്ഞയക്കുന്നത്. എന്തായുധം കൊടുത്താണ് നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞയച്ചിട്ടുള്ളത്? ലിബറലിസത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും ബഹുദൈവാരാധനയിലേക്കും വൃത്തികേടുകളിലേക്കും ക്ഷണിക്കുന്ന എല്ലാത്തരം സംഘങ്ങളും അവരുടെ ആയുധങ്ങളുമായി സർവസന്നാഹത്തോടുകൂടി ഒരുങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ മകളെ നമ്മുടെ മകനെ അവരിലേക്ക് പറഞ്ഞയക്കുമ്പോൾ എന്ത് പടച്ചട്ടയാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്? ഏത് ആയുധമാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്? ആ ആയുധം കൊടുക്കാതെ പറഞ്ഞയച്ചാൽ തീർച്ചയായും അവർ അതിൻ്റെ വക്താക്കളാകും, യാതൊരു സംശയവും വേണ്ടതില്ല. നമ്മുടെ കേവലമായ വ്യാമോഹം കൊണ്ടോ കേവലമായ പ്രാർത്ഥനകൾ കൊണ്ടോ മാത്രം സാധിക്കുന്ന ഒരു കാര്യമല്ല. മറിച്ച് മക്കളെ രക്ഷപ്പെടുത്തണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്ക് കൃത്യമായ തൗഹീദ് അസ്ല് അടിസ്ഥാനം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. മഹാനായ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ ശ്രദ്ധേയമായ ഒരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഫമൻ അഹ്മല തഅലീമ വലദിഹി മാ യൻഫഉഹു വതറകഹു സുദൻ ഫഖദ് അസാഅ ഇലൈഹി ഗായത്തൽ ഇസാഅ. ഏതെങ്കിലും മാതാപിതാക്കൾ സ്വന്തം മക്കളെ അവർക്ക് ശരിയായ ദീനീബോധം കൊടുക്കാതെ അവരുടെ കാര്യത്തിൽ അശ്രദ്ധ കാണിച്ചാൽ മക്കളോട് ചെയ്യുന്ന ഏറ്റവും മോശമായ കാര്യം അതായിരിക്കും. വഅക്സറുൽ ഔലാദ് ഇന്നമാ ജാഅ ഫസാദുഹും മിൻ ഖിബലിൽ ആബായി വഇഹ്മാലിഹിം ലഹും വതർക്കി തഅലീമിഹിം ഫറായിദദ്ദീനി വസുനനിഹി ഫഅവാഊഹും സിഗാറാ ഫലം യൻതഫഉ ബിഅൻഫുസിഹിം വലം യൻഫഉ ആബാഹും കിബാറാ. ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ റഹിമഹുള്ള പറയുന്നത്, ധാരാളം മക്കൾ ഫസാദായത് അവർ മോശക്കാരായത് കൊണ്ടല്ല, മാതാപിതാക്കൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങൾ അവർക്ക് ദീനിന്റെ ഫറായിലുകൾ പഠിപ്പിച്ചു കൊടുക്കണം, ഇസ്ലാമിന്റെ അഖീദ പഠിപ്പിച്ചു കൊടുക്കണം, വിശ്വാസ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ രക്ഷപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. എങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയും? അതിനുള്ള വഴിയാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു പറഞ്ഞത്, അല്ലിമൂഹും വഅദ്ദിബൂഹും, അവർക്ക് ഇൽമ് പഠിപ്പിച്ചു കൊടുക്കണം, അവർക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കണം. ഇൽമും അദബും പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടല്ലാതെ നമ്മുടെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ സഞ്ചരിക്കവേ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു, ചെറിയ കുട്ടിയാണ്, റസൂലുള്ളാന്റെ വിളി പോലും യാ ഗുലാം, കൊച്ചുകുട്ടി എന്നാണ്, എന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ,
ചില കലിമാത്തുകൾ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം, പറഞ്ഞു തരാന്നല്ല, വല്ലിമുഖ കലിമാറ്റിൻ, കലിമാത്തുകൾ പഠിപ്പിച്ചു തരാം. ഇഹ്ഫളില്ലാഹ യഹ്ഫദുക, അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹു നിന്നെ സംരക്ഷിക്കും. ഇഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക, അല്ലാഹുവിനെ നീ സൂക്ഷിച്ചാൽ നിന്റെ മുമ്പിൽ രക്ഷകനായ റഹ്മാനായ റബ്ബിനെ നിനക്ക് കണ്ടെത്താൻ സാധിക്കും. ഇദാ സഅൽത ഫസ്അലില്ലാ, നീ ചോദിക്കുകയാണെങ്കിൽ റബ്ബിനോട് ചോദിക്കണം. വൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാ, നീ ഇസ്തിആന നടത്തുകയാണെങ്കിൽ അല്ലാഹുവിനോട് ഇസ്തിആന നടത്തണം. എന്നിങ്ങനെ തുടങ്ങി തൗഹീദിന്റെ വലിയ പാഠങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത് ആർക്കാണ്? ഒരു കൊച്ചുകുട്ടിക്കാണ്. പലരും വിചാരിച്ചത് ചെറിയ മക്കളോട് എന്ത് തൗഹീദ് പറയാനാണ്, അവർക്കെന്ത് അഖീദ പഠിപ്പിച്ചു കൊടുക്കാനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറിയ മക്കളോട് തന്നെയാണ് ഇത് പറയേണ്ടത്. കാരണം അവർ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള ദുഷിച്ച ചിന്താഗതിയുള്ള ആളുകൾ ക്ഷണിക്കുമ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നിൽക്കാൻ അവർക്ക് ആദ്യമേ അതിനെ സംബന്ധിച്ചുള്ള അറിവ് നൽകേണ്ടതാകുന്നു. മഹാനായ സുലൈമാൻ ഇബ്നു മെഹ്റാൻ അൽ-അഅ്മശ് എന്നറിയപ്പെടുന്ന വിഖ്യാതനായ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും ചെറിയ കുട്ടികളാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അവർ ചോദിച്ചു, ചില ആളുകൾ ചോദിച്ചു, ഹൗലൈൽ ഗിൽമാനു ഹൗലക, താങ്കളുടെ ചുറ്റിലും എപ്പോഴും ചെറിയ കുട്ടികളാണല്ലോ, ചെറിയ ബാലന്മാരാണല്ലോ, യുവാക്കളാണല്ലോ, എന്തേ വലിയവരെ കാണാത്തത്? എന്താണ് ഈ ചെറിയ കുട്ടികൾ താങ്കളുടെ വിദ്യാർത്ഥികളായി? അദ്ദേഹം അത് പറഞ്ഞ ആളോട് പറഞ്ഞത്, ഉസ്കുത്, മിണ്ടാതിരിക്കൂ, ഉസ്കുത്, മിണ്ടാതിരിക്കൂ. ഹൗലൈ യഹ്ഫദൂന അലൈക അംറ ദീനിക, ഈ മക്കളാണ് നാളെ ഈ മതത്തെ സംരക്ഷിക്കുന്ന പണ്ഡിതന്മാരായി വരേണ്ടത്, ഈ മക്കളാണ് നാളെ ഈ മതത്തെ സംരക്ഷിക്കുന്ന പോരാളികളായി മാറേണ്ടത്. അതുകൊണ്ട് ഈ കുട്ടികൾക്ക് വേണം തൗഹീദ് പറഞ്ഞു കൊടുക്കാൻ, ഈ കുട്ടികൾക്ക് വേണം അഖീദ പറഞ്ഞു കൊടുക്കാൻ. അതുകൊണ്ട് കുട്ടികളെ ഒരിക്കലും ആട്ടിയകറ്റുന്ന അവസ്ഥ ഉണ്ടാവരുത്. മഹാനായ അംറ് ഇബ്നുൽ ഖൈസ് അൽ മുലായി റഹിമഹുല്ലാ, അദ്ദേഹം പറഞ്ഞു, ഇദാ റഅയ്ത ശാബ അവ്വല മാ യൻഷഉ മഅ അഹ്ലി സുന്നത്തി വൽ ജമാഅ ഫർജുഹ് വഇദാ رايته مع اهل البدع فايأس من فان الشاب على اول نشوئه. അദ്ദേഹം പറഞ്ഞു, ഒരു കുട്ടി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ പഠിച്ചാണ് വളരുന്നത് എന്ന് കണ്ടാൽ നീ പ്രതീക്ഷ അർപ്പിച്ചോ. എന്നാൽ ഒരു കുട്ടി ചെറുപ്പത്തിലെ തന്നെ തിന്മയുടെ ബിദഅത്തിന്റെ ആളുകളുടെ കൂടെയാണെങ്കിൽ നീ അവനെക്കുറിച്ച് നിരാശപ്പെട്ടോ? കാരണം ഏതൊരു വ്യക്തിയും തൻ്റെ ആദ്യത്തിൽ എന്തുകൊണ്ടാണോ ഊട്ടപ്പെടുന്നത് അതിൽ തന്നെ ആയിരിക്കും അവസാനവും ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾ ചെറുപ്പത്തിൽ കൊടുക്കുന്ന വളം തെറ്റാണെങ്കിൽ തെറ്റായ ഒരു മരമായിട്ടാണ് അത് വളരുക. എന്നാൽ നിങ്ങൾ ചെറുപ്പത്തിൽ കൊടുക്കുന്ന വിജ്ഞാനം അത് ഖൈറാണെങ്കിൽ ഖൈറിൻ്റെ മാർഗത്തിൽ തന്നെയായിരിക്കും അതുണ്ടാവുക. അതുകൊണ്ട് തൗഹീദിൻ്റെ ബാലപാഠങ്ങളാണ് അവർക്ക് ആദ്യമേ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ചെപ്പടി വിദ്യകൾ കൊണ്ട് മക്കൾ നന്നാവും എന്ന് വിചാരിക്കേണ്ടതില്ല. ആധുനിക സംസ്കാരത്തിൻ്റെ ആളുകളെ അതേപടി പിന്തുടർന്നാലും മക്കൾ നന്നാകുമെന്ന് വിചാരിക്കേണ്ടതില്ല. മഹാനായ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ, അദ്ദേഹത്തിനൊരു കിതാബുണ്ട്. കിതാബിൻ്റെ പേര് തഅലീമുസ് സുബിയാന തൗഹീദ്, കുട്ടികളെ തൗഹീദ് പഠിപ്പിക്കുന്ന കിതാബ് എന്നാണ്. അതിൽ അദ്ദേഹം ആമുഖമായി പറയുന്ന ഒരു വാക്കുണ്ട്, ഫഹാദിഹി റിസാലത്തുൻ നാഫിഅത്തുൻ ഫീമാ യജിബു അലൽ ഇൻസാനി അൻ യുഅല്ലിമ സുബിയാൻ ഖബ്ല തഅലീമിഹിം അൽഖുർആൻ ഹത്താ യസീറ മുസ്ലിമൻ കാമില അലാ ഫിത്രത്തിൽ ഇസ്ലാമി വമുവഹ്ഹിദൻ ജയ്യിദൻ അലാ തരീഖത്തിൽ ഈമാൻ. കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ തൗഹീദിന്റെ പാഠങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ്. അപ്പോഴാണ് ഇസ്ലാമിന്റെ ഫിത്രത്തിൽ അവൻ വളരുന്നത്. ഏതൊരു വിഷയം അഭിമുഖീകരിക്കുന്ന സന്ദർഭത്തിലും ആ വിഷയത്തിലെ ഇസ്ലാമിന്റെ നിലപാട് ഇന്നതാണ് എന്നറിഞ്ഞിട്ടാണ് ഒരു കുട്ടി സ്കൂളിലേക്ക് പോകുന്നതെങ്കിൽ ആ കുട്ടിയെ ആർക്കും തകർക്കാൻ സാധ്യമല്ല. ഇത് റഹ്മാനായ റബ്ബ് തന്ന വാക്കാണ്. സൂറത്ത് ഇബ്രാഹീമിലെ 24-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നുണ്ട്. എന്താണ് റബ്ബ് പറയുന്നത്? അലം തറ കൈഫ ദറബല്ലാഹു മസല കലിമത തയ്യിബ കശജറ തയ്യിബ അസ്ലുഹ സാബിത വ ഫറുഹ ഫിസ്സമ തുതി ഉകുലഹ കുല്ല ഹീനി ബിഇസ്മി റബ്ബിഹ ويضرب الله الأمثال للناس لعلهم يتذكرون ومثل كلمة خبيثة كشجرة خبيثة اجتثت من فوق الأرض ما لها من قرار يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا
ഫിൽ ഹയാതി ദുനിയ വഫിൽ ആഖിറ وَيُضِلُّ اللَّهُ الظَّالِمِينَ وَيَفْعَلُ اللَّهُ مَا يَشَاءُ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുകയാണ് അലം തറ കണ്ടില്ലേ നബിയേ കൈഫ ളറബല്ലാഹു മസലൻ കലിമതൻ തയ്യിബ ഏറ്റവും നല്ല കലിമത്തിന് അഥവാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഈമാനിന്റെ തൗഹീദിന്റെ കലിമത്ത് കശജറത്തിൻ തയ്യിബ അതൊരു നല്ല വൃക്ഷം പോലെയാണ് എന്താണ് അതിന്റെ പ്രത്യേകത അസ്ലുഹ സാബിതുൻ വഫറുഹ ഫിസ്സമാ അതിന്റെ അസ്ല് വേരുകൾ ഹൃദയത്തിലേക്ക് സ്ഥാപിക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ അതിന്റെ നന്മകൾ ആകാശലോകത്ത് പടർന്നു പന്തലിച്ചു നിൽക്കും ഒരു കാറ്റിനും അതിനെ മറച്ചു കിടക്കാൻ കഴിയില്ല ഒരു കാറ്റിനും അതിനെ തള്ളിയിടാൻ സാധ്യമല്ല കാരണം അതിന്റെ വേരുകൾ ആണ്ടിറങ്ങിയിട്ടുണ്ട് അത് തൗഹീദിന്റെ ഈമാനിന്റെ വേരുകളാണ് ലിബറലിസമല്ല നിരീശ്വരവാദമല്ല മറ്റ് ഏത് ഇസങ്ങളാകട്ടെ ആ ഇസങ്ങൾക്കൊന്നും തന്നെ അവന്റെ തൗഹീദിന്റെ കലിമത്തിനെ മറച്ചിടാൻ സാധ്യമല്ല അത് ഹൃദയത്തിലേക്ക് ആണ്ടിറങ്ങി നിൽക്കുന്ന വേരുകൾ ഉള്ളതാണ് എന്നാൽ തൗഹീദില്ലെങ്കിലോ ആ കലിമത്തിന്റെ പ്രത്യേകത മോശമായ ഒരു വൃക്ഷം പോലെയാണ് ഒരു ചെറിയ കാറ്റടിച്ചാൽ തന്നെ അത് തകർന്ന് തരിപ്പണമായി പോകും അത് കടപുഴകി വീഴും കാരണം അതിന് പിടിച്ചു നിൽക്കാനുള്ള വേരുകൾ ആഴത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ഈ വലിയ ഒരു ഭീഷണി ലോകത്തുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ലിബറലിസത്തിന്റെ ഭീഷണി നിരീശ്വരവാദത്തിന്റെ ഭീഷണി മതം വേണ്ട എന്ന് പറയുന്ന ഭീഷണി ഷിർക്കിന്റെ ഭീഷണി ബിദഅത്തിന്റെ ഭീഷണി ഹദീസ് നിഷേധത്തിന്റെ ഭീഷണി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മൻഹജിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിച്ച് കളയുന്ന ഭീഷണി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ആദർശ വ്യതിയാനങ്ങളിൽ പിടിച്ചു നിൽക്കാൻ വ്യക്തമായ തൗഹീദ് വ്യക്തമായ ആദർശം മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടല്ലാതെ ഒരിക്കലും അത് സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ചെറിയ ഒരു ഉദാഹരണം മാത്രം ആ വിഷയത്തിൽ പറയട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചില സഹാബികൾ വരികയാണ് ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ് എന്നിട്ട് അവർ പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലേ ഇന്നാ നജിദു ഫീ അൻഫുസിന മാ യതആവമു അഹദുന അൻ യതകല്ലമ അല്ലാഹുവിന്റെ റസൂലെ ഞങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ചില ചിന്തകൾ വരുന്നുണ്ട് ഇസ്ലാമിനെ കുറിച്ച് ഈമാനിനെ കുറിച്ച് റബ്ബിനെ കുറിച്ച് പലതിനെ കുറിച്ചും ചില ചിന്തകൾ വരുന്നുണ്ട് പക്ഷെ ഞങ്ങൾ സംസാരിക്കാൻ ഞങ്ങൾക്ക് പേടിയാണ് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു വഖദ് വജത്തുമോ അങ്ങനെ തോന്നിയിട്ടും മിണ്ടാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതെ ദാക സരീഹുൽ ഈമാൻ അതാണ് വ്യക്തമായ ഈമാൻ മനസ്സ് തോന്നിയതൊക്കെ പറയരുത് യഥാർത്ഥ മുഅ്മിനുകൾ മനസ്സിൽ തോന്നിയതെല്ലാം പറഞ്ഞാൽ പിന്നെ അത് അവരുടെ ആദർശമായി മാറും മറ്റുള്ള ആളുകൾക്ക് അത് ഫിത്നയാകും അത് ഫസാദാകും ആ വ്യക്തിക്ക് മാത്രമല്ല ആ തോന്നലിലൂടെ പിന്നെ ഒരു സമൂഹം തന്നെ പിഴച്ചു പോകും അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച മര്യാദയാണ് ഈമാൻ കാര്യങ്ങളിൽ ഇസ്ലാം കാര്യങ്ങളിൽ ഖുർആനും സുന്നത്തും മുന്നോട്ട് വെക്കുന്ന ഒരു വിഷയത്തിൽ അതിന് വിപരീതമായ പൈശാചിക ചിന്ത മനസ്സിലുണ്ടോ മിണ്ടാതിരിക്കുക ആ മര്യാദ നമ്മൾ സമൂഹത്തെ പഠിപ്പിക്കണം അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇമാം അഹ്മദ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ് ഇന്ന ശൈത്താന യഅതി അഹദകും ഫയഖൂലു മൻ ഖലഖ അസ്സമാ ഫയഖൂലു അല്ലാഹു അസ്സ വജൽ ഫയഖൂലു മൻ ഖലഖ അൽഅർദ് ഫയഖൂലു അല്ലാഹ് ഫയഖൂലു മൻ ഖലഖ അല്ലാഹ് ഫഇദാ അഹസ്സ അഹദകും ബിഷൈഇൻ മിൻ ദാലിക ഫലിയഖുൽ ആമൻതു ബില്ലാഹി വബിറസൂലിഹി പിശാച് വന്ന് ചോദിക്കും ആകാശത്തെ സൃഷ്ടിച്ചതാരാണ് അള്ളാഹു ഭൂമിയെ സൃഷ്ടിച്ചതാരാണ് അള്ളാഹു എന്നാൽ അള്ളാഹുവിനെ സൃഷ്ടിച്ചതാരാണ് ആ അവിടെ എത്തിയാൽ സ്റ്റോപ്പ് ചെയ്യണം ആ ചിന്ത കൊണ്ട് ഉപകാരമില്ല അപ്പോൾ പറയണം ആമൻതു ബില്ലാ ഞാൻ ഏകനായ അള്ളാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിച്ചിരിക്കുന്നു ചിന്ത കാടുകയറാൻ പാടില്ല അത്തരത്തിലുള്ള ഈമാനികമായ മര്യാദകൾ സമൂഹത്തെ പഠിപ്പിച്ചാൽ തീർച്ചയായും ഇത്തരത്തിന്റെ വ്യതിയാനത്തിന്റെ ആളുകൾക്ക് നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ ഇണകളെയും ഒന്നും ചെയ്യുക സാധ്യമല്ല അതോടൊപ്പം തന്നെ കുടുംബത്തിന്റെ വിഷയത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ കൂടി സൂചന നൽകുകയാണ് കുടുംബത്തിന്റെ ചെലവുകൾ ഈമാനും വിശ്വാസകാര്യങ്ങളും കർമ്മകാര്യങ്ങളും എല്ലാം ശരിയാണെങ്കിലും ദുനിയാവിൻ്റെതായ ചില കാര്യങ്ങൾ കൂടി കുടുംബം ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത് പ്രിയപ്പെട്ടവരെ ലിയുൻഫിഖു സഅതിൻ മിൻ സഅതി അല്ലാഹു കഴിവ് നൽകിയ ആളുകൾ അവരുടെ കഴിവിൽ നിന്ന് ചെലവഴിക്കട്ടെ എന്നാൽ വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു ആർക്കാണോ അല്ലാഹു കുറച്ച് സമ്പത്ത് നൽകിയത് അവർ കൂടുതൽ ചെലവഴിക്കാനല്ല പറഞ്ഞത് പിന്നെയോ ഫലിയുൻഫിഖ് മിമ്മാ ആതാഹുല്ലാ അല്ലാഹു ആ നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കൂ
അപ്പോൾ കൂടുതലുള്ളവരെ നോക്കിയിട്ട് കുറവുള്ള ആളുകൾ ചെലവഴിക്കരുത്. ഓരോരുത്തർക്കും അല്ലാഹു എന്താണോ നൽകിയത് അതിലേ ചെലവഴിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കുടുംബം പാപ്പരാവും, ഭർത്താവ് കടക്കാരനായി തീരും, വീട്ടിലുള്ള ഉപ്പ കടക്കാരനായി തീരും, പലതും നമുക്ക് വിൽക്കേണ്ടി വരും, പലതും പണയപ്പെടുത്തേണ്ടി വരും. ഒരൊറ്റ ഹദീസ് ശ്രദ്ധിക്കൂ. ഇമാം തബറാനി അദ്ദേഹത്തിന്റെ മുഅ്ജമുൽ കബീറിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുന്റെ വീട്ടിൽ രണ്ടാളുകൾ വിരുന്നു വന്നു. അപ്പോൾ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയാണ്, ലൗല അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാന അനി തകല്ലുഫി ലതകല്ലഫ്തു ലക്. അള്ളാഹുവിൻ്റെ റസൂൽ ഇല്ലാത്തതുണ്ടാക്കി പ്രയാസപ്പെടുന്നതിൽ നിന്ന് വിലക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നല്ല സൽക്കാരം തന്നെ തരുമായിരുന്നു. പക്ഷേ ഇവിടെ സുമ്മജാ അബി ഖുബ്സിൻ വലഹ്മിൻ, കുറച്ച് റൊട്ടിയും കുറച്ച് മാംസവും ഉണ്ട്, അത്രയേ ഉള്ളൂ. അത് അവരുടെ മുന്നിൽ വെച്ചു കൊടുത്തു. വിരുന്നുകാരാണ്, പ്രധാനികളാണ്, താബിയങ്ങളാണ്, പക്ഷേ അവിടെ റൊട്ടിയും മാംസവും മാത്രമേ ഉള്ളൂ, അത് വെച്ചു കൊടുത്തു. അപ്പോൾ ആ കൂട്ടത്തിൽ വന്ന ഒരാൾ പറഞ്ഞു, ലൗ കാന ഫീ മിൽഹിന സഅതറുൻ, നമ്മുടെ ഈ ഉപ്പിൻ്റെ കൂടെ സഅതർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ, ഒരു കൂട്ട് അറബികൾ ഉപയോഗിക്കുന്ന ഖുബ്സിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്, അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഉടനെ തന്നെ വിരുന്നുകാരല്ലേ, അവരുടെ ഒരു ആഗ്രഹമല്ലേ. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഫബഅസ സൽമാനു ബിമത്ഹറതിഹി ഫറഹനഹാ ثم جاء بسعطر فلما اكلناه قال صاحبي الحمد لله الذي متعنا بما رزقنا فقال سلمان رضي الله تعالى عنه لو قنعت بما رزقك الله لم تكن مطهرتي مرهونا. അങ്ങനെ അദ്ദേഹം തൻ്റെ വീട്ടിലുള്ള ഉദു എടുക്കാൻ വേണ്ടിയൊക്കെ വെള്ളം ശേഖരിച്ചു വെക്കുന്ന പാത്രം തൊട്ടടുത്ത ബക്കാലയിൽ പോയി അവിടെ പണയം വെച്ചിട്ട് ആ പണയം വെച്ച് ആ പൈസക്ക് സഅതർ വാങ്ങി ഇവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ ഭക്ഷണം കഴിച്ചപ്പോൾ പറഞ്ഞു, അൽഹംദുലില്ലാ, അള്ളാഹു ഞങ്ങൾക്ക് ആവശ്യത്തിന് ഭക്ഷണം നൽകിയ റബ്ബിന് സ്തുതി എന്ന് പറഞ്ഞപ്പോൾ സൽമാനുൽ ഫാരിസി പറഞ്ഞു, താങ്കൾക്ക് അള്ളാഹു നൽകിയതിൽ തൃപ്തി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ആ പാത്രം ഇപ്പോൾ ബക്കാലയിൽ എനിക്ക് പണയം വെക്കേണ്ടി വരുമായിരുന്നില്ല. പക്ഷേ താങ്കൾ അതിൽ തൃപ്തി കാണിക്കാത്തത് കൊണ്ട് എനിക്കെൻ്റെ ആ പാത്രം പണയം വെക്കേണ്ടി വന്നു. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, വിരുന്നൊരുക്കുന്നിടത്തും വിരുന്നിന് പോകുന്നവരും വിരുന്ന് ഒരുക്കുന്നവരുമെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലരും കടം വാങ്ങുന്നത്, പണയപ്പെടുത്തുന്നത്, പലിശയുമായി ബന്ധപ്പെടുന്നത്, മറ്റു തിന്മകളിലേക്കൊക്കെ പോകുന്നത് ഈ തകല്ലുഫാണ്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. ഒരു കല്യാണം വന്നാൽ മുമ്പൊക്കെ ഒരു ദിവസമാണെങ്കിൽ ഇപ്പോൾ എത്ര ദിവസമാണ് കല്യാണം എന്നത് തന്നെ നിശ്ചയമില്ല. പല കളറുകളിലുള്ള പേര് പറഞ്ഞുകൊണ്ട് കല്യാണങ്ങളാണ്, പല നിലക്കുമുള്ള സൽക്കാരങ്ങളാണ്, അനങ്ങിയാൽ പാർട്ടിയാണ്, എന്തിനും കേക്ക് മുറിക്കലാണ്, അങ്ങനെ ദൂർത്തടിക്കുകയാണ്. ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ, ദൂർത്തടിക്കുന്നവർ പിശാചിന്റെ മിത്രങ്ങളാണെന്നും റഹ്മാനായ റബ്ബ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ദൂർത്തടിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അവരുടെ ഭർത്താക്കന്മാരോട് അവരുടെ കഴിവിൽപ്പെടാത്ത ചെലവുകൾ ഒരിക്കലും ആവശ്യപ്പെടാൻ പാടില്ല. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകനായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ കാണാൻ വന്ന സന്ദർഭത്തിൽ അദ്ദേഹം ആ അവിടെ ഭാര്യയെ മാത്രമാണ് കാണുന്നത്. അവളോട് ചോദിച്ചു, ജീവിതം എങ്ങനെയാണ്? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, നഹ്നു ബിഷർരിൻ നഹ്നു ഫീ ദീഖിൻ വശിദ്ദ, ഞങ്ങൾ ഒരുപാട് പ്രയാസത്തിലാണ്, ജീവിതത്തിൽ ഒരു സുഖവുമില്ല, ബുദ്ധിമുട്ടാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, നിന്റെ ഭർത്താവ് വന്നാൽ വാതിൽപ്പടി മാറ്റിവെക്കാൻ പറയണം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ ഭാര്യ എൻ്റെ മകന് യോജിക്കുകയില്ല, ഇവൾ ജീവിതത്തിൽ തൃപ്തി കാണിക്കാത്തവളാണ്, ഇവളെ മാറ്റണം എന്നാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം അവളെ തൻ്റെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കി എന്നാണ്. പിന്നീട് മറ്റൊരു കല്യാണം കഴിച്ചു. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വീണ്ടും ആ വീട്ടിൽ പോയപ്പോൾ ഇസ്മായിൽ നബിയെ കാണുന്നില്ല, ഭാര്യയെ കണ്ടു, രണ്ടാമത്തെ ഭാര്യയാണ്. ചോദിച്ചു, എങ്ങനെയുണ്ട് ജീവിതം? അവൾ പറഞ്ഞു, നഹ്നു ബിഖൈരിൻ വസഅത്തിൻ വഅസ്നത അലല്ലാഹ് അൽഹംദുലില്ലാ, നല്ല ജീവിതമാണ്, സന്തോഷത്തിലാണ്. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജോലി എന്ന് പറഞ്ഞാൽ വേട്ടയാടി മൃഗത്തെ പിടിച്ചിട്ട് ആ മാംസം വിറ്റും ആ മാംസം ഉപയോഗിച്ചുമാണ് അദ്ദേഹം ജീവിച്ചത്. ആദ്യ ഭാര്യ ഉണ്ടായിരുന്നപ്പോഴും അതേ ജോലിയാണ്, രണ്ടാമത്തെ ഭാര്യ ഉണ്ടായിരുന്നപ്പോഴും അതേ ജോലിയാണ്. പക്ഷേ രണ്ടാളുകളുടെയും നിലപാടിൽ മാറ്റമുണ്ടായിരുന്നു. റബ്ബിനെ സ്തുതിക്കുകയും നല്ല ജീവിതമാണെന്ന് പറയുകയും ചെയ്ത ആ സ്ത്രീയെക്കുറിച്ച് ഇബ്രാഹിം നബി പറഞ്ഞത്, എൻ്റെ മകൻ വന്നാൽ ഈ വാതിൽപ്പടി തരക്കേടില്ല, അത് അവിടെ തന്നെ നിന്നോട്ടെ എന്ന് പറയണം. അഥവാ ഇവളായിരിക്കട്ടെ നിന്റെ ഭാര്യ, ആദ്യത്തത് നിന്റെ ഭാര്യ
ഭാര്യയായിരിക്കാൻ കൊള്ളുകയില്ല എന്നാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, അതിൽ വലിയ പാഠം നമുക്കുണ്ട്. നമ്മുടെ ഭർത്താക്കന്മാരുടെ ചിലവിനപ്പുറത്ത് അവരെ കൊണ്ട് വഹിപ്പിക്കുക എന്നുള്ളത്, അതേപോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കലും സംതൃപ്തി കാണാതിരിക്കുക എന്നുള്ളത്, അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാകുന്നു. അതോടൊപ്പം ഒരു നല്ല കുടുംബജീവിതം, അതാണ് നമുക്കുണ്ടാവേണ്ടത്. ആ നല്ല കുടുംബജീവിതം എങ്ങനെ ഉണ്ടാകും എന്നതുകൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏത് വിഷയവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന് വേണ്ടിയാകുമ്പോൾ തീർച്ചയായും അവിടെ നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകും. വിവാഹത്തിൽ ഇണയെ തെരഞ്ഞെടുക്കുന്നിടത്ത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മന അതാലില്ലാ വമനഅലില്ലാ വഅഹബ്ബലില്ലാ വഅബ്ഗദലില്ലാ വഅൻകഹലില്ലാഹി തആല ഫഖദ് ഇസ്തക്മല ഈമാനഹു. ശ്രദ്ധിക്കുക, ആരാണോ അള്ളാഹുവിനോട് സ്നേഹിക്കുന്നത്, ആരാണോ അള്ളാഹുവിന് വേണ്ടി വെറുക്കുന്നത്, ആരാണോ അള്ളാഹുവിന് വേണ്ടി കൊടുക്കുന്നത്, ആരാണോ അള്ളാഹുവിന് വേണ്ടി നൽകുന്നത്, അവിടെ അള്ളാഹുവിൻ്റെ റസൂൽ ഒന്നുകൂടി ചേർത്ത് പറഞ്ഞു, വഅൻകഹലില്ല, അള്ളാഹുവിന് വേണ്ടി കല്യാണം കഴിക്കുകയും അള്ളാഹുവിന് വേണ്ടി മകനെയും മകളെയും കല്യാണം കഴിപ്പിക്കുകയും ചെയ്യുന്നവരാരോ, ഫഖദ് ഇസ്തക്മല ഈമാൻ, അവരുടെ ഈമാൻ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ആ ഹദീസിനെ ഷർഹ് ചെയ്യുന്നിടത്ത് ഉലമാക്കൾ പറഞ്ഞു, കാന സവാജുഹു വതസ്വീജുഹു ലിബ്നാഇഹി വബനാതിഹി ഔ മൻ യലി അംറഹും വിഫ്ഖമാ ഔസാ ബിഹി റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതഖറിബൻ ബിദാലിക ഇലല്ലാഹി തആല. അയാൾ കല്യാണം കഴിച്ചതും മകനെ കല്യാണം കഴിപ്പിച്ചത്, മകളെ കല്യാണം കഴിച്ചു കൊടുത്തതൊക്കെ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിലും റഹ്മാനായ റബ്ബിലേക്കുള്ള തഖറബ് ഉദ്ദേശിച്ചുമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിവാഹം ചെയ്യുന്നിടത്ത് തന്നെ പരലോകത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കല്യാണം കഴിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചില്ലേ, അള്ളാഹുവിൻ്റെ റസൂലെ, സ്വർണവും വെള്ളിയുമൊന്നും ഞങ്ങൾക്ക് നിധിയായി നിക്ഷേപമായി സൂക്ഷിക്കാൻ പാടില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ നിക്ഷേപമായി കാണേണ്ടത് എന്താണ്? അള്ളാഹുവിൻ്റെ റസൂല് നൽകിയ മറുപടിയിൽ പ്രധാനപ്പെട്ടത്, വസൗജതൻ മുഅ്മിനതൻ തുഈനു അഹദകും അലാ അംരില്ലാഹിറാ. സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും നല്ലത് പരലോകത്തിൻ്റെ വിഷയത്തിൽ നിന്നെ സഹായിക്കുന്ന ഒരു ഭാര്യയാണ്. അത് സ്വർണത്തെക്കാൾ മൂല്യമേറിയതാണ്, വെള്ളിയേക്കാൾ മൂല്യമേറിയത്. പരലോകത്തിൻ്റെ കാര്യത്തിൽ സഹായിക്കണം. ഭർത്താവിനെ സ്വീകരിക്കുമ്പോഴും അത് തന്നെയാണ്, ഭാര്യയെ സ്വീകരിക്കുമ്പോഴും അത് തന്നെയാണ്. പരലോകത്തിൻ്റെ വിഷയത്തിൽ നമ്മെ സഹായിക്കുന്ന ആളുകളായിരിക്കണം അവർ. അങ്ങനെ പരലോകത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് വിവാഹം കഴിച്ചാൽ നമ്മുടെ മക്കളെയും ആ നിലക്ക് വളർത്താൻ നമുക്ക് സാധിക്കും. നമ്മുടെ വീടുകളിൽ ഖുർആനിൻ്റെ പാരായണം ഉണ്ടാവണം. ശ്രദ്ധിക്കുക, നമ്മുടെ വീടുകളിൽ മ്യൂസിക്കുകളല്ല വേണ്ടത്, നമ്മുടെ വീടുകളിൽ സീരിയലുകളല്ല വേണ്ടത്, നമ്മുടെ വീടുകളിൽ റീൽസുകളല്ല വേണ്ടത്, നമ്മുടെ വീടുകളിൽ യൂട്യൂബിലെയും ഫേസ്ബുക്കിലെയും അതേപോലെയുള്ള ചാനലുകളിലെയും വൃത്തികേടുകളല്ല വേണ്ടത്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മ. നിങ്ങളുടെ വീടുകളിൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്യൂ, സുന്നത്ത് പാരായണം ചെയ്യൂ. ഖുർആനും ഹദീസും പഠിക്കുന്ന ഒരു സാഹചര്യമായിരിക്കണം നമ്മുടെ വീട്ടിലുണ്ടാകേണ്ടത്. നേരത്തെ ടി കെ അഷ്റഫ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ, ഭാര്യ മാത്രമല്ല, ഭർത്താവ് മാത്രമല്ല, ഏതെങ്കിലും ആളുകൾക്ക് വേണ്ടിയല്ല, മറിച്ച് നിങ്ങളെല്ലാവരും ഖുർആൻ ഓതുന്നവരാകട്ടെ, വീട്ടിൽ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാകട്ടെ, ഹദീസ് പഠിക്കുന്ന അവസ്ഥയുണ്ടാകട്ടെ, വീട്ടിൽ വെച്ച് നിങ്ങൾ നമസ്കാരം നിർവഹിക്കണം. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹുകൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇദാ ഖവാ അഹദുക്കും സ്വലാത ഫീ മസ്ജിദി ഫലിയജ്അൽ ലിബൈതിഹി നസീബൻ മിൻ സ്വലാതി ഫഇന്നല്ലാഹ ജാഇലുൻ ഫീ ബൈതിഹി മിൻ സ്വലാതിഹി ഖൈറാ. നിങ്ങൾ വീട്ടിൽ വെച്ച് സുന്നത്തായ നമസ്കാരങ്ങൾ നിർവഹിക്കണമെന്നാണ് ആണുങ്ങളോട് പോലും പറഞ്ഞിട്ടുള്ളത്. പള്ളിയിൽ വെച്ച് ജമാഅത്തായി നിർവഹിച്ച് സുന്നത്ത് നമസ്കാരം വീട്ടിൽ വെച്ച് നിർവഹിച്ചാൽ ആ നമസ്കാരത്തിലൂടെ വീട്ടിൽ ഖൈറുണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞാൽ നമസ്കാരമില്ലാത്ത വീട്ടിൽ ഖൈറുണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ പ്രകാശം വേണോ? അവിടെ ഖുർആൻ പാരായണം ചെയ്യപ്പെടണം, ഹദീസുകൾ പഠിക്കണം, നമസ്കാരം നിലനിർത്തുന്ന അവസ്ഥയുണ്ടാകണം. ഇന്ന സ്വലാത തൻഹാ അനിൽ ഫഹ്ഷായി വൽ മുൻകർ വലദിക്റുല്ലാഹി അക്ബർ. തീർച്ചയായും നമസ്കാരം എല്ലാ നീചവൃത്തികളിൽ നിന്നും തടയുന്നതാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പ്രധാനമായും പ്രാർത്ഥിച്ചത്, റബ്ബി ജഅൽനി മുഖീമ സ്വലാ വമിൻ ദുർരിയത്തി. അള്ളാഹുവേ, എന്നെയും എന്നെ മാത്രമല്ല എൻ്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവനാക്കണമേ എന്നാണ്. കാരണം എന്താണ്? എല്ലാ നീചവൃത്തികളിൽ നിന്നും നമ്മെ തടയാൻ ശക്തമായ പ്രേരണ നൽകുന്നത് യഥാർത്ഥത്തിൽ നമസ്കാരമാണ്. അതുകൊണ്ട് വീട്ടിൽ നമസ്കാരം വേണം,
ഖുർആൻ പാരായണം വേണം. അതേപോലെയുള്ള നന്മകളാണ് നമ്മുടെ വീടുകളിൽ ഉണ്ടാവേണ്ടത്. മ്യൂസിക്കുകളും അതേപോലെയുള്ള കാര്യങ്ങളും ഒഴിവാക്കുക. എന്തിനേറെ പറയണം, പല കുടുംബങ്ങളും അവരുടെ കിടപ്പറയിലെ രഹസ്യങ്ങൾ പോലും ഇന്ന് മ്യൂസിക്കിൻ്റെ അകമ്പടിയോടുകൂടി മാന്യമായ വസ്ത്രം ധരിക്കാതെ ജനങ്ങളുടെ ലൈക്ക് കിട്ടാൻ വേണ്ടി എന്ത് വൃത്തികേടുകളും ചെയ്യുന്ന കേന്ദ്രങ്ങളായി, സിനിമാ ഷൂട്ടിംഗ് കേന്ദ്രങ്ങളായി നമ്മുടെ വീടുകൾ മാറിയാൽ പിന്നെ അവിടെ എങ്ങനെ ബറക്കത്തുണ്ടാകും, അവിടെ എങ്ങനെ ഹൈറുണ്ടാകും? നമുക്ക് വേണ്ടത് ജനങ്ങളുടെ ലൈക്സ് അല്ല, വൃത്തികേടുകളെ ഇഷ്ടപ്പെടുന്ന തോന്നിവാസങ്ങളെ സ്നേഹിക്കുന്ന ആളുകളുടെ ലൈക്കുകളാണോ നമുക്ക് വേണ്ടത്? അതല്ല റഹ്മാനായ റബ്ബിന്റെ ലൈക്കാണോ? ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ അഹബ്ബല്ലാഹുൽ അബ്ദ നാദാ ജിബ്രീൽ, അള്ളാഹുവിന് ഒരു അടിമയോട് സ്നേഹം തോന്നിയാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ വിളിക്കും, എന്നിട്ട് പറയും, ഇന്നല്ലാഹു യുഹിബ്ബു ഫുലാനൻ ഫഅഹ്ബിബുഹു, അള്ളാഹുവിന് ഇന്ന ആളെ ഇഷ്ടമാണ്, അതുകൊണ്ട് ജിബ്രീൽ താങ്കൾ സ്നേഹിക്കണം. അങ്ങനെ ഫയുഹിബ്ബുഹു ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ വ്യക്തിയെ സ്നേഹിക്കും. അങ്ങനെ ഫയുനാദി ജിബ്രീലു ഫീ അഹ്ലി സമാ ഇന്ന അല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബു ഫയുഹിബ്ബുഹു അഹ്ലു സമാ സുമ്മ യൂദഉ ലഹുൽ ഖബൂലു ഫിൽ അർദ്, അല്ലാഹുവിന് ഒരാളെ ഇഷ്ടമായാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് റബ്ബിൻ്റെ ഇഷ്ടമാണ് വേണ്ടത്. ഫർളുകൾ ചെയ്ത്, സുന്നത്തുകൾ ചെയ്ത്, ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്ന് ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ അല്ലാഹുവിന്റെ മഹബ്ബത്ത് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഖുലിൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ പ്രവാചകന്റെ ചര്യയെ പിൻപറ്റണം. ആ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങളെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും നിങ്ങൾ അനുധാവനം ചെയ്യണം. നിങ്ങളുടെ വസ്ത്രത്തിൽ, നിങ്ങളുടെ വീടിൽ, നിങ്ങളുടെ കച്ചവടത്തിൽ, നിങ്ങളുടെ വിവാഹത്തിൽ, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ, എല്ലാ മേഖലകളിലും ആ പ്രവാചകന്റെ ചര്യയെ നിങ്ങൾ പിൻപറ്റിയാൽ യുഹിബ്ബുകുമുല്ലാഹ, അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും. ആ റബ്ബിന്റെ സ്നേഹമല്ലേ നമുക്ക് വേണ്ടത്? ആ റബ്ബിന്റെ ലൈക്കല്ലേ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത്? അങ്ങനെ റബ്ബ് ഒരാളെ സ്നേഹിച്ചാൽ ആരെയാ വിളിക്കുന്നത്? മുഖറബീങ്ങളായ മലക്കുകളുടെ നേതാവ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ വിളിച്ചിട്ട് പറയാണ്, ഇതാ ഇന്നാലിന്ന വ്യക്തിയെ ആ വ്യക്തിയുടെ പേരെടുത്ത് പറയുമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇന്നാലിന്ന മലപ്പുറത്തെ കോട്ടക്കലിലെ ഇന്ന വീട്ടിലെ ഇന്ന വ്യക്തിയെ എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഓ ജിബ്രീൽ താങ്കളും ഇനി മുതൽ അയാളെ സ്നേഹിക്കണം. സുബ്ഹാനല്ലാഹ്, റഹ്മാനായ റബ്ബ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് നമ്മളിൽ ഒരാളെ സ്നേഹിക്കണമെന്ന് ആവശ്യപ്പെടുന്നതിനേക്കാൾ വലിയ ഭാഗ്യം എന്താണ്? അവിടെ വെച്ച് തീരുന്നോ? ഇല്ല, പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിളിക്കുകയാണ് സകല മലക്കുകളെയും, അതിൻ്റെ എണ്ണം എത്രയാണെന്നറിയില്ല. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, അല്ലാഹുവിൻ്റെ ആ സൈന്യത്തിൻ്റെ എണ്ണം എത്രയാണെന്ന് പടച്ച റബ്ബിനല്ലാതെ അറിയില്ല. ഏഴ് ആകാശങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന മലക്കുകളുടെ കൂട്ടത്തോട് മലക്കുകളുടെ നേതാവ് പറയാണ്, ഭൂമിയിലെ ഇന്നാലിന്ന വ്യക്തിയെ റബ്ബിന് ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്കും ഇഷ്ടമാണ്, നിങ്ങൾക്കും ഇനി മുതൽ അദ്ദേഹത്തെ ഇഷ്ടമായിരിക്കണം. അഹ്ലുസ്സമാഇലെ മുഴുവൻ ആളുകളും ആ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നതാണ്. സുമ്മ യൂദഉ ലഹുൽ ഖബൂലു ഫിൽ അർദ്, പിന്നീട് ഭൂമിയിൽ നല്ല മനുഷ്യന്മാരുടെ ഖബൂല് അയാൾക്ക് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ റബ്ബിൻ്റെ ഇഷ്ടവും മലക്കുകളുടെ ഇഷ്ടവും ജിബ്രീലിൻ്റെ ഇഷ്ടവും മാന്യന്മാരുടെ ലൈക്കുമല്ലാതെ തോന്നിവാസം ആഗ്രഹിക്കുന്ന, വൃത്തികേടുകൾ ആഗ്രഹിക്കുന്ന ആളുകളുടെ ലൈക്കിന് വേണ്ടി ആഭാസങ്ങൾ കാണിച്ചു കൂട്ടാൻ വേണ്ടി തയ്യാറാകുന്ന കുടുംബങ്ങളെ, സ്ത്രീകളെ, മക്കളെ, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം നമ്മൾ വിട്ടുനിൽക്കണം. മറിച്ച് നമുക്ക് നേരത്തെ പറഞ്ഞ ആ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടേണ്ടതുണ്ട്. ആ വലിയ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ഒരിക്കലും നമ്മൾ ഉൾപ്പെട്ടു പോകാൻ പാടില്ലാത്തതാണ്. അതിനെന്തു വേണം? സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിക്കണം. മലക്കുകളുടെ പ്രാർത്ഥന അപ്പോൾ നമുക്കുണ്ടാകും. റഹ്മാനായ റബ്ബ് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമുണ്ട്, ലോകം അവസാനിക്കുന്ന സന്ദർഭത്തിൽ ഭൂമിയും ആകാശലോകങ്ങളും കിടുകിടാവുറപ്പിക്കപ്പെടുന്ന ആ ഒരു സന്ദർഭത്തിൽ, വലിയ ആപത്ത് മനുഷ്യനെ മൊത്തം ബാധിക്കുന്ന സന്ദർഭത്തിൽ മലക്കുകളുടെ ഒരു പ്രാർത്ഥനയുണ്ട് എന്നാണ്. ആ പ്രാർത്ഥനയിൽ എന്താണുള്ളത്? റബ്ബന വദ്ഖിൽഹും ജന്നതി അദ്നി നില്ലതി വഅത്തഹും വമൻ സലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം وقهم السيئات ومن تق السيئات يومئذ فقد رحمته وذلك هو الفوز العظيم മലക്കുകൾ റബ്ബിനോട് പറയും, റബ്ബന ഞങ്ങളുടെ റബ്ബേ,
അവർക്ക് നീ വാഗ്ദത്തം ചെയ്ത സ്വർഗലോകത്ത് നീ അവരെ പ്രവേശിപ്പിക്കണമേ റബ്ബേ. അവരെ മാത്രമല്ല, അവരിൽ നിന്ന് സാലിഹീങ്ങളായ അവരുടെ ഭാര്യമാരെ, ഇണകളെ, അവരുടെ മക്കളെ, അവരുടെ പിതാക്കളെ റബ്ബേ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. വഖിഹിമു സയ്യിആത്ത്, എല്ലാ സയ്യിആത്തിൽ നിന്നും, നരകത്തിന്റെ ശിക്ഷയിൽ നിന്നും റബ്ബേ നീ അവരെ കാക്കണമേ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളുടെ വിഷയത്തിൽ സ്വീകരിക്കുകയും ചെയ്യും. അങ്ങനെ ഇണകളുടെ കൂടെ, മാതാപിതാക്കളുടെ കൂടെ, മക്കളുടെ കൂടെ സ്വർഗത്തിൽ പോകണമെങ്കിൽ വമനു സലഹ, സലാഹിയത്തുള്ളവരായിരിക്കണം. തൗഹീദിലും ഈമാനിലും ഇസ്ലാമിലും ത്വാഅത്തിലും നന്മ നിറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിച്ചാൽ ഇവിടെ ഭൂമിയിൽ കുടുംബത്തോടെ സന്തോഷത്തോടെ ഒരുമിച്ചുകൂടി ജീവിക്കാൻ പറ്റിയതുപോലെ നാളെ മഹ്ഷറിൽ, ഖിയാമത്ത് നാളിൽ സ്വർഗത്തിൽ നമുക്ക് ഒരുമിച്ചുകൂടാൻ പറ്റും. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതേപോലെയുള്ള സമുന്നതമായ ഒരു ഫാമിലി കോൺഫറൻസ്, അത്തരത്തിലുള്ള ഒരു മുന്നൊരുക്കത്തിനും അത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇതേപോലെ ഒരുമിച്ച് കൂടാനോ സന്തോഷിക്കാനോ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. പ്രത്യേകിച്ചും ഫലസ്തീനിൽ, അവിടെ കൊല്ലപ്പെടുന്നു, നാട്ടിൽ നിന്ന് ആട്ടിയകറ്റപ്പെടുന്നു. പക്ഷേ നിരാശ വേണ്ടതില്ല പ്രിയപ്പെട്ടവരെ. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ, അല്ലാഹുവിൽ നിന്നല്ലാതെ വേറെ ആരിൽ നിന്നാണ് സഹായം? റഹ്മാനായ റബ്ബിന്റെ സഹായമുണ്ട്. അടിച്ചമർത്തപ്പെട്ട ആളുകൾക്ക് അല്ലാഹു നേതൃത്വം നൽകിയിട്ടുണ്ട്. വനുരീദു അന്നമുന്ന അലല്ലദീന സ്തുഅഫു ഫിൽ അർദ് വനജഅലുഹും അയ്മതൻ വനജഅലുഹുമുൽ വാരിസീൻ, ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ട ആളുകളെ പിന്നീട് ലോകത്തിന്റെ ഇമാമുമാരാക്കി, നേതാക്കന്മാരാക്കി അല്ലാഹു മാറ്റിയിട്ടുണ്ട്. അത് അല്ലാഹുവിന്റെ നടപടിക്രമമാണ്. പക്ഷേ റഹ്മാനായ റബ്ബിന്റെ ശിക്ഷയെ സംബന്ധിച്ചോ രക്ഷയെ സംബന്ധിച്ചോ നമ്മൾ കണക്ക് കൂട്ടുന്നത് പോലെയല്ല. വയസ്തഅജിലൂനക ബിൽ ആദാബ് വഇന്ന യൗമൻ ഇൻദ റബ്ബിക കഅൽഫി സനത്തിൻ മിമ്മാ തഉദ്ദൂൻ, അവർ ശിക്ഷയ്ക്ക് തിരക്ക് കൂട്ടുന്നു. പറഞ്ഞു കൊടുക്കുക, റബ്ബിന്റെ അടുക്കൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണക്കാക്കുന്ന 1000 വർഷങ്ങൾക്ക് തുല്യമാണ്. റഹ്മാനായ റബ്ബിന്റെ ഇടപെടലിന് അതിൻ്റെതായ ഹിക്മത്ത് ഉണ്ടാകും, അതിൻ്റെതായ സമയമുണ്ട്. ആ സമയത്ത് അല്ലാഹു വാക്ക് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ അതിക്രമകാരികൾ വിചാരിക്കും ണ്ടതില്ല. വലാ തഹ്സബന്ന അല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തഷ്ഖസു ഫീഹി ലബ്സാർ, കണ്ണുകൾ പുറത്തേക്ക് തള്ളിപ്പോകുന്ന ഒരു ദിവസത്തേക്ക് അല്ലാഹു നീട്ടിവെച്ചതാണ് അവരെ, അല്ലാതെ അവർ പ്രവർത്തിക്കുന്നത് അല്ലാഹു കണ്ടിട്ടില്ല എന്ന് വിചാരിക്കണ്ട. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, തീർച്ചയായും അല്ലാഹുവിന്റെ സഹായമുണ്ടാകും. അങ്ങനെ ലോകത്ത് പ്രയാസപ്പെടുന്ന ആളുകൾക്കൊക്കെ അള്ളാഹുവിന്റെ സഹായമുണ്ടാകും. പക്ഷേ അതിനർഹതപ്പെട്ട പ്രവർത്തനം, വിശ്വാസം, തൗഹീദ്, കർമ്മം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന് മാത്രം. നാം ജീവിക്കുന്ന ഈ രാജ്യം അൽഹംദുലില്ലാ ഇതേപോലെ മുഴുവൻ ജനങ്ങളെയും വിളിച്ചുകൂട്ടിയിട്ട് തൗഹീദും ഇസ്ലാമും ഒക്കെ പറയാൻ നമുക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യം എന്നുള്ളത്, ഒരു ഭരണഘടന എന്നുള്ളത് അള്ളാഹുവിൻ്റെ അതിമഹത്തായ നിഅമത്താണ്. നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസവും ആചാരവും എല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും കളവിന് സാക്ഷികളാവേണ്ടതില്ല. വല്ലദീന ലാ യശ്ഹദൂന സൂർ, അവർ കളവിന് സാക്ഷിയാവുകയില്ല. ഏറ്റവും വലിയ സൂർ എന്ന് പറയുന്നത് അശ്ർക്കു ബില്ലാ, അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്. അതുകൊണ്ട് അല്ലാഹുവിൽ പങ്കുചേർക്കുന്നത് പോലെയുള്ള കളവുകൾക്ക് സാക്ഷികളാവേണ്ടതില്ല, അതിൻ്റെ വക്താക്കളാവേണ്ടതില്ല, അതിൻ്റെ പ്രചാരകരാവേണ്ടതില്ല, അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളുകളാവേണ്ടതില്ല. നമ്മുടെ ഐഡന്റിറ്റിയും ആദർശവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ റസൂൽ മദീനയിൽ ചെയ്തതുപോലെ നിങ്ങൾ ഇന്നാലിന്ന വിഷയങ്ങളിലൊക്കെ യഹൂദന്മാരുമായി വേറിട്ട് നിൽക്കൂ എന്ന് പറയുന്നതോടൊപ്പം തന്നെ മദീനയുടെ സംരക്ഷണത്തിന് വേണ്ടി ജൂതന്മാരുമായി യഹൂദന്മാരുമായി കരാറുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്ര സംരക്ഷണത്തിന് വേണ്ടി കരാറുണ്ടാക്കുന്നതോടൊപ്പം ആദർശ വിഷയത്തിൽ ഒരിക്കലും അവരെ പോലെ ആവരുത് എന്ന് പറഞ്ഞുകൊണ്ട് മാതൃകായോഗ്യമായ ഒരു ജീവിത രീതി അള്ളാഹുവിൻ്റെ റസൂല് കാണിച്ചു തന്നിരിക്കെ ഇന്ത്യ രാജ്യത്ത് നമുക്കതിന് സാധിക്കും എന്നുകൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു ചെയ്തു തന്ന ഈ മഹത്തായ നിഅമത്തുകൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക. ഇതേപോലെയുള്ള മഹത്തായ സമ്മേളനങ്ങൾ
തീർച്ചയായും ഇവിടെ പറയപ്പെട്ട എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതിനൊക്കെ നമ്മെ സഹായിക്കുന്ന ഒരു നിമിത്തമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. നാളെ പരലോകത്ത് ഇൻഷാ അല്ലാഹ് സ്വർഗലോകത്ത് ഇതേപോലെ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.